السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എട്ടാമത്തെ ഹദീസ് വായിച്ച് അർത്ഥം പറഞ്ഞു. അതിന്റെ വിശദീകരണമാണ് ഇനി പറയുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മൗല, അതായത് മോചിതനായ അടിമ ഹുംറാനിൽ നിന്ന് ഹദീസാണ്. മൗല എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കും എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഒന്ന്, മോചിതനായ അടിമ, യജമാനൻ തന്റെ അടിമയെ മോചിപ്പിച്ച് സ്വതന്ത്രനാക്കി വിടുന്നു, അപ്പൊ അയാൾക്ക് മൗല എന്ന് പറയും. പിന്നെ മോചിപ്പിച്ച ആൾക്കും എന്ത് പറയും? മൗല എന്ന് തന്നെ ഉപയോഗിക്കും. അപ്പൊ രണ്ട് അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അപ്പൊ യജമാനൻ, രക്ഷകൻ, മൗലാന എന്നറിയില്ലേ, മൗലാന ഇതാണ് മൗല, നമ്മുടെ മൗല, നമ്മുടെ നേതാവ്, നമ്മുടെ യജമാനൻ എന്നൊക്കെ അർത്ഥിപ്പിക്കുന്ന. പിന്നെ ഇവിടെ ഉലുവിന്റെ ഹദീസ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എങ്ങനെ ഉലു ചെയ്തു എന്നാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉലുവിന്റെ വിഷയത്തിൽ ഒരുപാട് ഹദീസുകൾ കാണാം. മൂന്നാം ഖലീഫ ആണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഇവിടെ ഇമാം അഹമ്മദിന്റെ ഒരു വാചകം ഷെയ്ഖ് ഇബ്നുൽ ഉസൈമീൻ കൊടുത്തിട്ടുണ്ട്. മൻ തഅന ഫി ഖിലാഫത്തി അഹദി മിൻ ഹൗല വഹുവ അളല്ലു മിൻ ഹിമാരി അഹ്ലിഹി. ആരെങ്കിലും ഇവരിൽപ്പെട്ട, നാല് ഖലീഫമാരിൽപ്പെട്ട ഒരാളുടെ ഖിലാഫത്തിനെ കുറിച്ച് ആക്ഷേപം പറയുകയാണെങ്കിൽ, അവൻ അളല്ലു മിൻ ഹിമാരി അഹ്ലിഹി, അവന്റെ കുടുംബത്തിലെ കഴുതയേക്കാൾ വഴിതെറ്റിയവനാണ്. ഇമാം അഹമ്മദിന്റെ വാചകമാണ്. സഹാബികളെ ആക്ഷേപിക്കാൻ പാടില്ല, ഏത് സഹാബിയാണെങ്കിലും ശരി. സഹാബിമാരിൽ പ്രമുഖരായ ആളുകളാണ് നാല് ഖലീഫമാർ. അപ്പൊ അതിൽ പ്രത്യേകിച്ച് ഷിയാക്കളായ ആളുകൾ മൊത്തത്തിലല്ല, അലി റളിയല്ലാഹു അൻഹു ഒഴിച്ച് മറ്റു മൂന്ന് ഖലീഫമാരെയും ആക്ഷേപിക്കുന്നു. എന്നാൽ അഹ്ലു സുന്നത്തിന്റെ ആളുകൾ എന്ന് പറയുന്നവരിൽ തന്നെ ചില ആളുകൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ സ്വജനപക്ഷപാതിയായും അതുപോലെ തന്നെ ഒരുപാട് തെറ്റായ കാര്യങ്ങൾ നടപ്പിലാക്കിയ ആളുമായൊക്കെ ആക്ഷേപിക്കാറുണ്ട്. നമ്മുടെ മലയാളത്തിലും അങ്ങനെ എഴുതപ്പെട്ടതൊക്കെ കാണാം. അത് വെച്ചുകൊണ്ടാണ് ഇവിടെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അടക്കം നാല് ഖലീഫമാരിൽ ആരെങ്കിലും കുറ്റപ്പെടുത്തിയാൽ അവൻ അവന്റെ കുടുംബത്തിലുള്ള കഴുതയേക്കാൾ പിഴച്ചവനാണ് എന്ന് ഇമാം അഹമ്മദ് പറഞ്ഞ വാചകം ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ മറ്റ് പൂർവികരായ ചില ആളുകൾ പറഞ്ഞു, മൻ ഫാന ഫി ഖിലാഫത്തി ഉസ്മാൻ ഫഖദ് അസ്റാ ബിൽ മുഹാജിരിന വൽ അൻസാർ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിനെ, ഭരണത്തെ ആക്ഷേപിച്ച ഒരുത്തൻ, അവൻ മുഹാജിറുകളെയും അൻസാറുകളെയും ആക്ഷേപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവരെ നിന്ദിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന്. പിന്നെ ഇനി ഹദീസിലേക്ക്. റആ ഉസ്മാന, അരെ മൗല, മോചിതനായ അടിമയായ ഹുംറാൻ തന്റെ യജമാനനായിരുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. കണ്ടു എന്ന് പറയുമ്പോൾ അത് കണ്ണുകൊണ്ട് കണ്ടു എന്നാണ്. അരെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വളു എടുക്കുന്നതായി. പിന്നെ എന്ത് ചെയ്തു? ഫദഅ ബി വളുഇൻ, വളു കൊണ്ടുവരാൻ വേണ്ടി ക്ഷണിച്ചു, അല്ലെങ്കിൽ വിളിച്ചു. വളു എന്ന് പറഞ്ഞാൽ വളു എടുക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം എന്നാണ്. വളു അവിടെ വാവിന് ലമ്മാക്കിയാൽ വളു എന്ന് പറഞ്ഞാൽ അംഗശുദ്ധി ചെയ്യൽ എന്നാണ്. വളു എടുക്കൽ എന്നാണ് ആ പ്രവൃത്തിയാണ്. അപ്പൊ ഒരു ഹർക്കത്ത് മാറിയാൽ വളു എന്നായാൽ എന്തായി? വളു എടുക്കാനുള്ള വെള്ളം എന്നായി. വളു എന്ന് പറഞ്ഞാൽ വളു ചെയ്യൽ എന്നായി. ഇതുപോലെ ഒരുപാട് വാക്കുകൾ അറബിയിൽ കാണാൻ പറ്റും. ഇപ്പോ ഉദാഹരണത്തിന് തുഹൂർ, തുഹൂർ എന്നാൽ ശുദ്ധി, തൊഹൂർ എന്നാൽ ശുദ്ധി വരുത്തുന്നത്, ശുദ്ധി വരുത്താനുള്ള വസ്തു, അത് മണ്ണായാലും വെള്ളമായാലും എന്താണെങ്കിലും. തൊഹൂർ തുഹൂർ, ഇവിടെ വളുഉ വളുഉ. അതുപോലെ സുഹൂർ എന്ന് പറഞ്ഞാൽ അത്താഴം, സഹൂർ എന്നാൽ അത്തായം കഴിക്കൽ, സഹൂർ എന്നാൽ അത്താഴ ഭക്ഷണം. ഇനി എന്തിനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇവിടെ വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടത്? അത് പിന്നെ ആളുകൾ കാണയാണ്. അതെന്തിനാ? വളു ചെയ്ത് എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളു ചെയ്തത് എന്ന് ആളുകളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ സ്വകാര്യത്തിൽ വളു എടുത്താൽ മതിയല്ലോ. വളു ചെയ്തു എന്ന് മാത്രമല്ല അവസാനം പറയണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളു എങ്ങനെയായിരുന്നു എന്ന്. പിന്നെ വെള്ളം കൊണ്ടുവന്നു, എന്നിട്ട് ചെയ്തു, ഫാഫറ അലാ യദൈഹി മിൻ ഇനാഇഹി, തന്റെ പാത്രത്തിൽ നിന്ന് തന്റെ ഇരു കൈകളിലേക്കും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വെള്ളം ഒഴിച്ചു. ഇപ്പൊ കഴിഞ്ഞ ഹദീസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, വെള്ളം കൈയിടുന്നതിന് മുമ്പ്, പാത്രത്തിൽ വെള്ളത്തിൽ കയറുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് ഉറങ്ങി എഴുന്നേറ്റ ആള് എന്ത് ചെയ്യണം? രണ്ട് കൈയും മുൻകൈകളും കഴുകണം. ഇവിടെ ഇപ്പോ ഉറങ്ങി വന്നതെന്നല്ല, പക്ഷേ എന്ത് ചെയ്തു? കൈ കഴുകി എന്നിട്ടാണ് പിന്നെ പാത്രത്തിൽ കൈയിടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പാത്രത്തിൽ നിന്ന് ഇരു കൈയിലേക്കും വെള്ളം ഒഴിച്ചു എന്ന് പറയുന്നത്. അതെന്തിനാ? ഉറങ്ങി എഴുന്നേറ്റ
പെറ്റ ആളല്ല എങ്കിൽ പോലും കയ്യിൽ എന്തെങ്കിലും അഴുക്കോ അശുദ്ധിയോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് സൂക്ഷ്മതയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു, ആദ്യം വെള്ളം കയ്യിലേക്കൊഴിച്ച് കൈ കഴുകി, പിന്നെ ഫഗസലഹുമ തലാത്ത മറാത്ത് മൂന്ന് തവണ കൈ കഴുകി. ഈ പറഞ്ഞ കഴുകൽ നേരത്തെ നമ്മൾ വായിച്ചു പോയ സൂറത്തുൽ മായിദയിലെ വുളുവിന്റെ ആയത്തിൽ പറഞ്ഞിട്ടുള്ള വിഷയമല്ല. ആയത്ത് പറഞ്ഞതേതാ, മുഖം കഴുകിയതിനു ശേഷം കൈമുട്ട് ഉൾപ്പെടെ കഴുകുന്നതാണ്. അപ്പൊ ഇവിടെ മൂന്നുവട്ടം കഴുകി എന്നുള്ളത് ഹദീസിൽ വന്നതാണ്. അതുകൊണ്ട് തന്നെ അത് നിർബന്ധമുള്ള സംഗതിയല്ല, സുന്നത്തായ കാര്യമാണ്. വുളുവിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് രണ്ട് കൈകളും കഴുകുക എന്ന് പറയുന്നത്, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. കഴിഞ്ഞ ഹദീസിൽ നമ്മൾ വായിച്ചത് മൂന്നുവട്ടം കഴുകുന്നത് നിർബന്ധമാണ് എന്ന അഭിപ്രായമാണ്. അത് കാരണം എന്താ, ഉറങ്ങി എഴുന്നേറ്റ് വരുന്ന ആള്. ഇവിടെ ഇപ്പോ ഉറങ്ങി എഴുന്നേറ്റ് വരുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ കഴുകൽ സുന്നത്താണ്. പിന്നെ കൈയിടുന്നതിന് മുമ്പ് കഴുകുക എന്നുള്ളത് എന്താണ്, നിർബന്ധമല്ല, സുന്നത്ത് എന്നുള്ളവർക്ക് സൂക്ഷ്മതയ്ക്ക് വേണ്ടി ചെയ്തതാണ്. എന്നാൽ ഉറങ്ങി എഴുന്നേറ്റ് വരുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യണം, അയാൾ നിർബന്ധമായും പാത്രത്തിൽ കൈയിട്ടിരുന്നതിന് മുമ്പ് രണ്ട് കൈപ്പത്തികളും മൂന്ന് തവണ കഴുകണം. പിന്നെ സുമ അദ്ഖല യമീനഹു ഫിൽ വദൂഇ, വദൂഉക്കാനുള്ള വെള്ളം, ആ വെള്ളത്തിൽ തന്റെ വലത് കൈ പ്രവേശിപ്പിച്ചു. അതായത് മൂന്ന് വട്ടം പുറത്ത് കഴുകിയതിനു ശേഷം കൈ പാത്രത്തിലെ വെള്ളത്തിലിട്ടു. സുമ തമൽമല വസ്തൻശഖ വസ്തൻധറ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ മൂന്ന് കാര്യം ഒരുമിച്ച് പറഞ്ഞു. ഉൽക്കുഴിഞ്ഞു, മൂക്കിൽ വെള്ളം വലിച്ചു കയറ്റി, പിന്നെ വെള്ളം ചീറ്റിക്കളഞ്ഞു. ഈ മൂന്ന് കാര്യങ്ങളും ഒരുമിച്ചാണ് ഇവിടെ പറഞ്ഞത്. കാരണം ഒരേ സമയത്ത് ചെയ്യുന്ന സംഗതിയാണ്. അതായത് കയ്യിൽ വെള്ളമെടുത്ത് വായിലാക്കുന്നു, അതോടൊപ്പം മൂക്കിലേക്ക് കയറ്റുന്നു, പിന്നെ അത് ചീറ്റുന്നു. അപ്പോൾ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. തുമ്മ ഹസല വജുഹു സലാസൻ, പിന്നെ മുഖം മൂന്ന് വട്ടം കഴുകി. മുഖം അതിന്റെ പരിധി എന്താണെന്നുള്ളത് നേരത്തെ കഴിഞ്ഞ ഹദീസിൽ വായിച്ചു പോയിട്ടുണ്ട്. ഒരാളെ അഭിമുഖീകരിക്കുന്ന അവയവം എന്നുള്ള നിലക്കാണ് ഇവിടെ വജുഹ് എന്ന്. വാജഹ എന്നാൽ അഭിമുഖീകരിക്കുക എന്നാണ്. നമ്മൾ വേറൊരാളുടെ നേരെ തിരിയുമ്പോൾ നമ്മുടെ മുഖമാണ് തിരിക്കുന്നത്. വജഹത്തു എന്നല്ലേ, എന്റെ മുഖം ഞാൻ തിരിച്ചിരിക്കുന്നു. പിന്നെ വയദൈഹി ഇലൽ മിർഫഖൈനി സലാസൻ, മുഖം മൂന്ന് വട്ടം കഴുകിയതിനു ശേഷം രണ്ട് കൈകളും, ഇലൽ മിർഫഖൈൻ എന്നാൽ മാൽ മിർഫഖൈൻ, മുട്ട് ഉൾപ്പെടെ, മുട്ട് വരെ എന്നല്ല, മുട്ട് ഉൾപ്പെടെ രണ്ട് കൈയും കഴുകി. അത് നേരത്തെ വിശദീകരിച്ചു പോയതാണ്. മിർഫഖ് എന്ന് പറയാൻ കാരണം ഒരു കാരണം നേരത്തെ പറഞ്ഞിട്ട് എന്താണ്, നമ്മളാ കൈ മുട്ടിൽ ഇങ്ങനെ ഊന്നി കുത്തി ഇരിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് ശരീരം താങ്ങാൻ വേണ്ടി മുട്ട് കുത്താറുണ്ട്, കൈയിലെ മുട്ട്. അതുകൊണ്ടാണ് മിർഫഖ് എന്ന പേര് അതിന് വന്നത്. പിന്നെ മുട്ട് ഉൾപ്പെടെ കഴുകണം എന്നതിന് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഒരു ഹദീസ് ഇവിടെ ഇല എന്ന് പറഞ്ഞാൽ ഉൾപ്പെടെ എന്നത് ഹദീസ് കൊണ്ട് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഗസല ദിറാഇഹി ഹത്താ ശറഅ ഫിൽ അദുദി വഖാല ഹാകദ റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഫ്അൽ. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദു ചെയ്തു, എന്നിട്ടോ ദിറാഇഹി രണ്ട് മുഴങ്കൈകളും കഴുകി. ഏതുവരെ? ഹത്താ ശറഅ ഫിൽ അദുദി, അദുദ് എന്നാൽ മുട്ട് മുതൽ തോൾ വരെ, തോൾക്കൈ. ശറഅ എന്നാൽ തുടങ്ങിയതാണ്. ഹത്താ ശറഅ ഫിൽ അദുദി, തോൾക്കൈയിലേക്ക് കയറുന്നത് വരെ എന്ന് പറഞ്ഞാൽ മുട്ട് കയറ്റി കഴുകിയ അർത്ഥം. അപ്പൊ എന്താവും, മുട്ട് സ്വാഭാവികമായും ഉൾപ്പെടും, ഈ എല്ലടക്കം പെടും. അപ്പൊ ഇത് വരെ എന്നല്ല, ഇത് ഉൾപ്പെടെ എന്നാണ്. ഒക്കെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്. പിന്നെ ഇവിടെ കയ്യ് എന്ന് പറയുന്നത് സലാഹത്ത് വശിയ മൂന്ന് സംഗതികളാണ്. ഒന്ന് അൽ മഫ്സിലുൽ ആല, അല്ലെങ്കിൽ മങ്കിബ്, അല്ലെങ്കിൽ കത്തീഫ്. ഇതാണ് കത്തീഫ് അല്ലെങ്കിൽ മങ്കിബ് എന്നാല് ചുമല്, നമ്മുടെ തോള് ചുമൽ എന്നറിയില്ലേ ഈ ഭാഗം. പിന്നെ മിർഫഖ് രണ്ടാമത്, ഇതൊരു സന്ധിയാണല്ലോ രണ്ടാമത്തെ മിർഫഖ്, അതെന്താണ്, ഒരു സന്ധിയാണ്. മൂന്നാമത്തെ സന്ധി അതാ, ഇതാണ് തണ്ടങ്കയും കൈപ്പത്തിയും തമ്മിൽ യോജിക്കുന്നത്. ഇതൊക്കെ ഇളകുന്ന സാധനം അല്ലേ. ഇതിനെന്താ പറയാ, അല്ലെങ്കിൽ റുസ്ഖ്, കെട്ടുന്ന കൈ നെഞ്ചിൽ കെട്ടി എന്ന് പറയുന്ന ഹദീസൊക്കെ റുസ്ഖ് എന്ന വാക്ക് ഉപയോഗിച്ചാണ്. റുസ്ഖ് അല്ലെങ്കിൽ കൂഅ്, നമ്മള് മലയാളത്തിൽ മണികണ്ഠം എന്ന് പറയും. സുമ്മ മസഹ ബിറഇസിഹി, പിന്നെ തടവി ബിറഇസിഹി, തന്റെ തല. കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ ക്ലാസ് അതിന്റെ മുത്ത ക്ലാസ്സിലോ, ഉദുവുമായി ബന്ധപ്പെട്ട ആയത്ത് വിശദീകരിച്ചപ്പോൾ വംസഹു ബി റുഊസിക്കും എന്ന് പറഞ്ഞാൽ അവിടെ ബ എന്തിനാണ്, ഇൽസാഖ്, തലയുടെ, തല മുഴുവൻ അല്ലെങ്കിൽ മുടി മുഴുവൻ എന്ത് ചെയ്യണം, കൈ ചേർത്ത് സ്പർശിക്കണം എന്ന് സൂചിപ്പിക്കാനാണ്. ഇവിടെയും ആ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. വൽ ബാഉ ഹുനാ ലിൽ ഇൽസാഖി, ഇവിടെ ബ എന്ന വാക്ക് ഉപയോഗിച്ചത് കൈ തലയിൽ ചേർക്കണം എന്നാണ്. അപ്പൊ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഭാഗം തടവി പോയാൽ പോരാ എന്നർത്ഥം. പിന്നീട് തലയിൽ നിന്ന് അല്പം എന്ന് നമ്മുടെ നാട്ടിൽ സാധാരണ ആളുകൾ, തോണ്ടിപ്പോകുന്ന ആളുകൾ പറയുന്ന അർത്ഥം, അതും ശരിയല്ല എന്നും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. കാരണം ബാല് തലയുടെ അല്പഭാഗം എന്ന് പറയാനല്ല, എപ്പോഴും അത് വേണം. മറ്റത് ആദ്യത്തെ പറഞ്ഞു ഇല്ല, ഉറങ്ങി നീറ്റ ആളാണെങ്കിൽ കഴുകൽ നിർബന്ധമാണ്, ഇല്ല സുന്നത്തുള്ളൂ. മുഖം കഴുകിയതിനു ശേഷം കൈ കഴുകുമ്പോ എന്ത് ചെയ്യണം, മുട്ട് മുതൽ ഇവിടം വരെ കഴുകിയാ പോരാ, ഈ കൂഴ് വരെ കഴുകിയാ പോരാ, ഈ വിരലിന്റെ അറ്റം വരെ കഴുകണം. അപ്പൊ നേരത്തെ കൈ കഴുകിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇവിടം വരെ മതിയാച്ച് ഇങ്ങനെ കഴുകിയാ പോരാ, അത് പൂർത്തിയാവില്ല. ഏത് എന്ന് അറബി പറഞ്ഞാൽ ഇത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. കള്ളൻ കള്ളന്റെ കൈ മുറിക്കണം, ഭക്താവ് ഐദിയഹുമ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വെട്ടാനല്ല, ഇവിടുന്ന് വെട്ടാനല്ല, പിന്നെ അവിടെ ഏത് എന്നാൽ വെറും ഏത് എന്ന് മാത്രം പറഞ്ഞാൽ കൈപ്പത്തിയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോ തയമ്മം
ഉമ്മനെ കുറിച്ച് പറയുമ്പോ അവിടെ മിർഫഖൈനി എന്ന് പറഞ്ഞില്ല, വെറും യദുന്നാ പറഞ്ഞത്. അപ്പൊ എന്താ അർത്ഥം? ഇതേ തടവേണ്ടതുള്ളൂ, കൈപ്പത്തി കൊണ്ട് നെൽത്തടിച്ചിട്ട് പുറം തടഞ്ഞാൽ മതി. എന്നാ ഉദുവിനെ കുറിച്ച് പറഞ്ഞപ്പോ ഇലൽ മിർഫഖൈനി എന്ന് പറഞ്ഞു, അവിടെ യദ് പറഞ്ഞിട്ട് പിന്നെ ഇലൽ മിർഫഖൈൻ പറഞ്ഞു. അപ്പൊ ഇവിടം വരെ. അപ്പോ ആദ്യം കൈ കഴുകുമ്പോ പത്തി മാത്രം, അപ്പൊ മുഖം കഴുകിയതിനു ശേഷം കൈ കഴുകുമ്പോ എന്ത് വേണം? വിരലിന്റെ അറ്റം മുതൽ മുട്ട് ഉൾപ്പെടെ കഴുകൽ നിർബന്ധമാണ്. അപ്പൊ നേരത്തെ കഴുകിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇവിടം വരെ കൈപ്പത്തി മുതൽ മുട്ട് വരെ അല്ലെങ്കിൽ മുട്ട് ഉൾപ്പെടെ മതി, അത്ര കഴുകിയാൽ ഉതു കൂത്തിയാവില്ല. നബി ഒരു ഒരു മുത്ത് ഇങ്ങനെ രണ്ട് കൈയും ചേർത്ത് ഇത്ര വെള്ളം കൊണ്ട് ഉതെടുത്ത് ഇങ്ങനെ മൂന്ന് അല്ലെങ്കിൽ നാല് വാരൽ വെള്ളം കൊണ്ട് നബി കുളിച്ചു. അപ്പൊ എത്ര വെള്ളം മേലുണ്ടാവും? നനയണം, എല്ലാ ഭാവവും നനയണം. അപ്പൊ ഇവിടെ ശേഖ് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ആയത്തിലും ഇവിടെ മസഹ ബി റസിഹി എന്നതും എന്താണ്, അവിടെ ബാ വെറുതെ കൊടുത്തതല്ല, സായിദയല്ല, പിന്നെ തലയിൽ നിന്ന് അല്പം എന്ന് മനസ്സിലാക്കാനുമല്ല, പിന്നെന്താണ് കൈ തലയിൽ ചേർത്ത് മുടി മുഴുവൻ, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് എങ്ങനെ കഴുകണം, കൈ എങ്ങനെ വെക്കണം എന്നുള്ളത്. ഇനി വുളുവൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഹുമ്മ ഹസല കിൽത്താ രിജിലൈഹി സലാസൻ അല്ലെ, പിന്നെ രണ്ട് കാലും എന്ത് ചെയ്തു, മൂന്ന് തവണ കഴുകി. ഹുമ്മ ഖാല, പിന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യതവല്ലഉ നഹ്വ വുളുഇ ഹാദാ, എന്റെ ഈ വുളു പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുളു ചെയ്യുന്നതായി ഞാൻ കണ്ടു. റഅയ്തു നബിയ, നബിയെ ഞാൻ കണ്ടു, യതവല്ലഉ വുളു ചെയ്യുന്നതായി എങ്ങനെ, നഹ്വ വുളുഇ എന്റെ വുളു പോലെ, ഞാൻ വുളു ചെയ്തതുപോലെ, ഹാദാ ഈ ഞാൻ ഈ വുളു ചെയ്തതുപോലെ. അപ്പൊ അത് ഇപ്പൊ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എങ്ങനെയാണോ വുളു ചെയ്തത് അങ്ങനെ ഞാൻ ചെയ്യാൻ കാരണം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ വുളു ചെയ്യുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ വുളു ചെയ്തുവോ ആ വുളുവിന്റെ രൂപമാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇവിടെ വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വുളു ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത്. മൻ തവല്ല നഹ്വ വുളുഇ ഹാദാ തുമ്മ സല്ലാ റക്അതൈൻ, എന്റെ വുളു പോലെ, എന്റെ ഈ വുളു പോലെ ആരെങ്കിലും വുളു ചെയ്താൽ, തുമ്മ സല്ലാ റക്അതൈൻ പിന്നെ രണ്ട് റക്അത്ത് നമസ്കരിക്കുകയും ചെയ്താൽ, ലാ യുഹദ്ദിസു അവൻ സംസാരിക്കുന്നില്ല, ഫീഹിമ ആ രണ്ട് റക്അത്ത് നമസ്കാരത്തിൽ, നഫ്സഹു അവന്റെ മനസ്സിനോട്, ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി അങ്ങനെ സംസാരിച്ചാൽ സ്വന്തത്തോട് സംസാരിക്കാതെ പൂർണമായും നമസ്കാരം അതുമായി ബന്ധപ്പെട്ട ദിക്റുകളിലും കർമ്മങ്ങളിലും കേന്ദ്രീകരിച്ചുകൊണ്ട് രണ്ട് റക്അത്ത് വുളുവിന് ശേഷം വുളുവിന്റെ രണ്ട് റക്അത്ത് സുന്നത്തായി ആരെങ്കിലും നമസ്കരിച്ചാൽ അല്ലാഹു അവന്റെ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ പുറത്തു കൊടുക്കും, അല്ലെങ്കിൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ എന്റെ വുളു നഹ്വ വുളു ഈ എന്റെ വുളു എന്ന് പറഞ്ഞാൽ ഏതാണ്, ഞാനിപ്പോൾ ഉണ്ടാക്കിയ ഈ വുളു പോലെ എന്നർത്ഥം. പിന്നെ രണ്ട് റക്അത്ത് നമസ്കരിച്ചു എന്ന് പറഞ്ഞാൽ അതെന്താണ്, ഇത് രണ്ട് റക്അത്ത് സുന്നത്തായ നമസ്കാരമാണോ അതല്ല ഫർള് നമസ്കാരമാണോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല, രണ്ട് റക്അത്ത് നമസ്കരിച്ചു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോ അതിനർത്ഥം എന്താണ്, രണ്ടും ഉൾപ്പെടും. ഒരാള് ജുമാക്ക് വന്നു, അയാൾ അതിന്റെ മുമ്പുള്ള തഹിയത്ത് നിസ്കരിക്കാൻ സമയം കിട്ടിയിട്ടില്ല, നിസ്കരിച്ചില്ലായിരിക്കാം, തഹിയത്ത് നിസ്കരിക്കാൻ നല്ലത് തുടങ്ങിയാൽ നിസ്കരിക്കണം. ഇനിപ്പോട്ടെ സുബൈക്ക് വള്ളിയിലെത്തി, അപ്പോ സുബൈന്റെ മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്തോ അല്ലെങ്കിൽ തഹിയത്തോ ഒന്നും നിസ്കരിക്കാൻ സമയമല്ല, അയാള് വന്ന നിസ്കാരം തുടങ്ങി, അപ്പൊ നേരെ സുബൈ നിസ്കാരത്തിൽ പ്രവേശിച്ചു. അപ്പൊ അയാൾ ഒന്നും എടുത്തിട്ട് ആദ്യം നിസ്കരിക്കുന്നതാ രണ്ട് റക്അത്ത് നിസ്കാരമാണ്, അത് ഫർളാണ്. അങ്ങനെ ഒരാൾ ചെയ്താലും ഈ പ്രതിഫലം കിട്ടും, കാരണം അവിടെ പിന്നെ രണ്ട് റക്അത്ത് നമസ്കരിക്കുകയും ചെയ്താൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ എന്ന് പറഞ്ഞിട്ടില്ല. ഇനി ഒരാൾ വുളു എടുത്തതിന് ശേഷം ഒരു നിസ്കാരത്തിന്റെ സമയമല്ല എന്ന് വിചാരിക്കാം, ഒരു വഖ്ത് നിസ്കാരത്തിന്റെ പെട്ടതല്ല, ഒരാൾ വുളു എടുത്തു, വുളു എടുത്തതിന് ശേഷം രണ്ട് റക്അത്ത് നമസ്കരിച്ചു, അതേത് നിയ്യത്തോടുകൂടി, വുളുവിന്റെ സുന്നത്ത് എന്ന് നിൽക്ക്, അപ്പൊ അത് സുന്നത്ത് മാത്രമാണ്. അപ്പൊ ഫർള് നിസ്കാരാണെങ്കിലും സുന്നത്ത് നിസ്കാരാണെങ്കിലും വുളുവിന് ശേഷം രണ്ട് റക്അത്ത് നമസ്കരിച്ചാൽ, അപ്പോ ഇത് രണ്ടും ഉൾപ്പെടും ഇങ്ങനെ പൊതുവായി പറഞ്ഞതുകൊണ്ട് എന്നർത്ഥം. പിന്നെ ലാ യുഹദ്ദിസു ഫീഹിമ നഫ്സഹു എന്ന് പറഞ്ഞാൽ ഹദീസുൻ നഫ്സ്, നഫ്സിനോടുള്ള സംസാരം എന്നാണ്, സ്വന്തം സംസാരിക്കുക എന്നാണ്. എന്താ ഒരാൾ ഇങ്ങനെ വത്താവൻ എടുക്കണമെന്നില്ല, കിരിക്കും ആരെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കും ഇല്ല. പിന്നെന്താണ് യുഹദ്ദിസു നഫ്സഹു, അവൻ അവന്റെ നഫ്സിനോട് സംസാരിക്കുന്നതിനാൽ എന്തൊരു ചർച്ച അവിടെ നടക്കുന്നുണ്ട്, നമ്മളെ തലയും മനസ്സുമായിട്ട് അല്ലെ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്, അത് തന്നെ സ്വന്തത്തോടുള്ള സംസാരം എന്ന് പറയുന്നത്, ചിന്ത പല ആലോചനകളും. അപ്പൊ അതുണ്ടാകരുത്, ഇത് പാലിക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. നമ്മൾ സ്കരിക്കുന്നുണ്ട്, നിസ്കാരത്തിൽ എന്തെങ്കിലും ഒരു ചിന്ത കടന്നു വരാക്കൂല. അപ്പൊ ഈ പറഞ്ഞ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും എന്ന പ്രതിഫലം കിട്ടണമെങ്കിൽ ഈ ഒരു മനസ്സിനോടുള്ള സംസാരമില്ലാതെ രണ്ട് റക്അത്ത് നിസ്കരിക്കണം, എളുപ്പമുള്ള വിഷയമല്ല. എങ്ങനെ നമ്മൾ കണക്കൂട്ടിയാൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരാക്കൂല, ഒരു ചിന്ത കടന്നു പോകും, എന്തെങ്കിലും ഒന്ന് പോയി. ഇവിടെ ശേഖ് ചോദിക്കുന്നുണ്ട്, അലൈസൽ ഇൻസാനു സയഖ്റഉൽ ഖുർആന വയഖൂൽ ദിക്ര വദുആ, കൈ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരാള് എന്താ ചെയ്യുക, ഖുർആൻ ഓതുന്നു, ദിക്ര ചൊല്ലുന്നു, ദുആ ചെയ്യുന്നു, അപ്പൊ പിന്നെ അതല്ല പണി, പിന്നെ എങ്ങനെയാണ്? എന്നാൽ ഹാദ അലൈസ മിൻ ഹദീസ് നഫ്സിഹി, ഹാദ മുനാജാത്തുൻ മഅ അല്ലാഹ്, ഇതല്ല സ്വന്തത്തോടുള്ള സംസാരം എന്ന് പറഞ്ഞത്, അത് അള്ളാഹുവിനോടുള്ള സംസാരമാണ്. എന്നാൽ ഇതല്ലാതെ അയാളുടെ പല പല ഭൗതികമായ വിഷയങ്ങളും ചിന്തകളും പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ചിന്തകൾ അയാളിലേക്ക് കടന്നു വരുന്നു, അതാണ് ഇവിടെ ഹദീസ് നഫ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി,
ഇവിടെ അള്ളാഹു എന്നുള്ള ഫായില് പറഞ്ഞിട്ടില്ല. അപ്പൊ ഗുഫിറ ലഹു, അവന് പൊറുക്കപ്പെടും. രണ്ടും തന്നെ, ഒന്നാമത്തെ ഫായില് പറഞ്ഞു, മറ്റേ ഫായില് പറഞ്ഞില്ല. ഇനി ഗഫറ എന്ന വാക്കിനർത്ഥം എന്താണ്? പുറത്തു പാപത്തെ, ഗഫറ എന്നുള്ള വാക്കിനർത്ഥം ശരിക്കും മൂടുക എന്നാണ്. അപ്പോ അള്ളാഹു പുറത്തു കൊടുത്തുവന്നാൽ അവന്റെ പാപങ്ങളെ അള്ളാഹു എന്ത് ചെയ്യും? മൂടിക്കളയും. എന്നാ മറ്റൊരാളിലേക്ക് അത് വെളിപ്പെടുത്തുകയില്ല. പരലോകത്തും അള്ളാഹു അതിനെ മൂടി വെക്കും. യുദ്ധത്തിലും മറ്റും, ഇപ്പൊ ഹെൽമെറ്റ് ഉപയോഗിക്കുന്ന പോലെ യുദ്ധത്തിലും മറ്റും തലക്ക് പരിക്കേൽക്കാതിരിക്കാൻ തലയിൽ അണിയുന്ന തൊപ്പി, പടത്തൊപ്പി. പടത്തൊപ്പിക്ക് വരുന്ന പേരെന്താ? മിഗ്ഫർ എന്നാണ്. എന്നാ തലയെ ഒന്നായിട്ട് കവർ ചെയ്യുന്ന, മൂടുന്ന സാധനം മിഗ്ഫർ. ഗഫർ എന്നുള്ള വാക്ക് തന്നെ. അപ്പൊ അള്ളാഹു പാപം ഗഫർ അള്ളാഹു ലഹു എന്നാൽ അവന്റെ പാപങ്ങളെ, നമ്മൾ മലയാളത്തിൽ പുറത്തു കൊടുക്കാൻ, അള്ളാഹു ആ പാപങ്ങളെ മൂടിക്കളയും. പിന്നെ ഇവിടെ വിശദീകരിച്ചിട്ടുള്ള ഓരോ സംഗതി നമ്മൾ വിശദമായിട്ട് പറയേണ്ടതില്ല, നമുക്ക് അറിയുന്ന കാര്യമാണ്. പുറത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആരാ? പാപം പൊറുക്കുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. അതിവിടെ കുറെ ആയത് കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവിനോട് ചോദിക്കാൻ ആവശ്യപ്പെട്ടതും അള്ളാഹു പ്രേരിപ്പിച്ചതും അള്ളാഹു അള്ളാഹിനെ കുറിച്ച് വിശേഷണമായി പറഞ്ഞിട്ടുള്ളതും ഒക്കെ എന്താണ്? പാപം അള്ളാഹു പൊറുക്കും, അവനാണ് പാപങ്ങൾ പൊറുക്കുന്നവൻ. പിന്നെ മാ തഖദ്ദമ മിൻ ദംബിഹി, തന്റെ പാപങ്ങളിൽ നിന്ന് തഖദ്ദമ മുന്നിട്ടു പോയത്, മുൻകഴിഞ്ഞു പോയത് എന്നാൽ നേരത്തെ ചെയ്തു പോയ പാപങ്ങൾ. അപ്പൊ കഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും, എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും. കാരണം എന്താ അവിടെ? ഒന്ന്, മാ തഖദ്ദമ മുൻകഴിഞ്ഞു പോയത്, അവിടെ ഏത് പാപം എന്ന് പറഞ്ഞില്ല, മുൻകഴിഞ്ഞു പോയതെല്ലാം. പിന്നെ മിൻ ദംബിഹി, അവന്റെ പാപത്തിൽ നിന്ന്. ഇപ്പൊ രണ്ട് നിലക്ക് ആമായിക്കൊണ്ട് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇവിടെ ഒരു ചർച്ച, ഹൽ യുഫറുൽ ഇൻസാനി കുല്ലു മാ സബഖ മിൻ ദുനൂബിഹി വലവ് കാന കബീറ. ഈ ഹദീസ് നേരത്തെ നേരെ വായിച്ചാൽ എന്താ കിട്ടുക? മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ പാപത്തിൽ നിന്നും മുൻകഴിഞ്ഞു പോയത്. എന്നാ പാപത്തിന്റെ കൂട്ടത്തിൽ എന്തൊക്കെ ഉണ്ടാവും? ചെറിയ പാപം ഉണ്ടാവും, വലിയ പാപങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇവിടെ പൊതുവായിട്ടാണല്ലോ പറഞ്ഞത്, എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുമോ എന്ന് ചോദിച്ചാൽ, അൽ ജവാബു നഅം, അതെ എന്നാണ് മറുപടി. അഹദ ബിഹാദ ബഅദുൽ ഉലമ, എന്നാൽ ഏകകണ്ഠമായ അഭിപ്രായമല്ല, പണ്ഡിതന്മാരിൽ ചില ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ശിർക്ക് ഉൾപ്പെടെയുള്ള വൻപാപങ്ങളാണെങ്കിലും അള്ളാഹു പൊറുക്കും. ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം, ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് ഈ പ്രയോഗം വെച്ചിട്ട്. ഇത് മാ തഖദ്ദമ പിന്നെ മിൻ ദംബിഹി എന്ന രണ്ട് പ്രയോഗം കൊണ്ട് ഇത് പൊതുവായി പറഞ്ഞതാണ്. അതുകൊണ്ട് ചെറുത് വലുത് എന്ന് വ്യത്യാസമില്ലാതെ ഇവിടെ കൊടുത്താതാ. വലവ് കാന ശിർക്ക്, ശിർക്കാണെങ്കിൽ പോലും, അതായത് ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും വീക്ഷണം, ഇത് കബായിർ അതിൽ ഉൾപ്പെടുകയില്ല, സഗായിർ ചെറിയ പാപങ്ങൾ മാത്രമാണ് ഉൾപ്പെടുക. അങ്ങനെ പറയാൻ കാരണം എന്താ? ഈ ഹദീസ് മാത്രമല്ല, മറ്റുള്ള പ്രയോഗങ്ങൾ കൂടി എന്ത് ചെയ്യണം? ഇതിനോട് ചേർത്ത് വായിക്കണം. ഇവർക്കുള്ള തെളിവ് എന്താ? ചെറിയ പാപങ്ങൾ മാത്രമേ പൊറുക്കപ്പെടുകയുള്ളൂ, വൻപാപങ്ങൾ പൊറുക്കപ്പെടുകയില്ല എന്ന് പറയാനുള്ള കാരണം, ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസ്, അസ്സലവാത്തുൽ ഖംസു വൽ ജുമുഅത്തു ഇലൽ ജുമുഅ വ റമളാനു ഇലാ റമളാൻ മുകഫ്ഫിറാത്തുൽ ലിമാ ബൈനഹുന്ന. നമ്മൾ സാധാരണ കേൾക്കുന്നതാണ്, അഞ്ചു വക്ത് നമസ്കാരം ഒരു ജുമുഅ അടുത്ത ജുമുഅ വരെ, ഒരു റമളാൻ അടുത്ത റമളാൻ വരെ, മുകഫ്ഫിറാത്തുൻ ലിമാ ബൈനഹുന്ന, ഇവക്കിടയിലുള്ളതിനെ മായിച്ചു കളയുന്നതാകുന്നു. ഇത ജുത്തു നിബത്തിൽ കബായിറു, ഒരു കണ്ടീഷൻ പറഞ്ഞിട്ട് എന്താ? വൻപാപങ്ങൾ ഉപേക്ഷിക്കപ്പെടുകയാണെങ്കിൽ. അപ്പൊ ഇബാദത്തുകൾ കൊണ്ട് പൊറുക്കപ്പെടുന്ന ആരാധനാകർമ്മം എന്ന് പറയുന്നത് വൻപാപങ്ങൾ ഒഴിച്ചുള്ളതാണ്. അപ്പൊ ആ ഹദീസ് ഇവിടെ കൂടി വാതകാക്കിയാൽ എന്താവും? വൻപാപങ്ങൾ പൊറുക്കപ്പെടുകയില്ല. ഇനിയിവിടെ നമസ്കാരം, നോമ്പ്, ജുമുഅ, അതാണോ വലിയ ഇബാദത്ത്? അല്ലെങ്കിൽ ഊതു കൊടുക്കുക എന്നുള്ളതാണ് വലിയ ഇബാദത്ത്? മറ്റത് അർക്കാലിൽപ്പെട്ട സംഗതികളല്ല. നോമ്പ് നിസ്കാരവും ജുമുഅ അതുപോലെ തന്നെ നിസ്കാരത്തിൽ പ്രധാനപ്പെട്ട സംഗതി. ഈ ഇബാദത്തുകൾ കൊണ്ട് എന്തേ പൊറുക്കപ്പെടുന്നുള്ളൂ? ചെറിയ പാപങ്ങളെ പൊറുക്കപ്പെടുന്നുള്ളൂ. എന്നാൽ ഊതു കൊണ്ട്, നമസ്കാരം കൊണ്ടും പൊറുക്കപ്പെടാത്ത വലിയ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് പറയുന്നതും ശരിയല്ല. അപ്പൊ അതിൽ ഏറ്റവും ശരിയായ അഭിപ്രായം രണ്ടാമത് പറഞ്ഞ അഭിപ്രായമാണ്. മറ്റു തെളിവുകളോട് ബന്ധപ്പെടുത്തി അതാണ് മനസ്സിലാകുന്നത്. ഇന്നിവിടെ അവസാനം, പിന്നെയും കുറെ ചർച്ചകൾക്ക് ശേഷം ശേഖ് പറയുന്നത്, അർറാജിഹു മാ ദഹബ ഇലൈഹിൽ ജുംഹൂറു, ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള വീക്ഷണമാണ് റാജിഹായ അഭിപ്രായം. രണ്ടഭിപ്രായങ്ങളിൽ ശരി. അപ്പൊ ഏതാ? ചെറിയ പാപങ്ങളെ പൊറുക്കപ്പെടുകയുള്ളൂ. ഇനി ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഫവായിദുകൾ, ഇവിടെ ഇപ്പൊ ഏത് ബാബാണ്, ഏത് കിതാബ് നമ്മൾ വായിക്കുന്നത്? തഹാറത്താണ് അല്ലെ. ഇവിടെ ഈ തഹാറത്ത് എന്ന തലക്കെട്ടിന് അനുയോജ്യമായ, അല്ലെങ്കിൽ അത് ആ വിഷയം ഉൾക്കൊള്ളുന്ന ഒരു ഹദീസാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കാരണം വുളു എന്ത് ചെയ്യലാണ്? തഹാറത്താണ്, ശുദ്ധീകരണമാണ്. അതാണ് ഒരു കാര്യം. അതായത് തലക്കെട്ടും ഈ ഹദീസും തമ്മിൽ യോജിച്ചു വരുന്നു. രണ്ടാമത്തേത്, ഖുലഫാഉർ റാഷിദുകളുടെ
വിനയം. അതെന്താ, ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടു, എന്നിട്ട് ജനങ്ങൾക്ക് പഠിപ്പിച്ചു. ഞാൻ ഭരണാധികാരിയാണ്, ഇവരാരെങ്കിലും പഠിപ്പിച്ചു കൊടുത്തോട്ടെ എന്നല്ല. ഭരണാധികാരിയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവാണ് ആളുകൾക്ക് മുമ്പിൽ വെച്ച് വുളു എടുത്ത് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത്. ഇത് ഭരണാധികാരികളുടെ തവാളോ വിനയത്തെ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന അമാനത്തിന്റെ നിർവഹണം കൂടിയാകുന്നു. മറ്റൊരു ഒരു ഭരണാധികാരിക്ക് ഇങ്ങനെ ഉതു പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അതൊക്കെ വേറെ മൗലൈമാരംഗം ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നത് അല്ലേ? അങ്ങനെയല്ല. മൂന്നാമത്തേത്, വാക്കിലൂടെ ഒരാളെ പഠിപ്പിക്കുന്നതിനേക്കാൾ ഏറ്റവും ഫലവത്താവുക എന്താണ്? പ്രാക്ടിക്കൽ ആയിട്ടുള്ള അധ്യാപനമാണ്. തഅലീമു ബിൽ ഫിഅൽ, ചെയ്ത് പഠിപ്പിക്കുക. ഇവിടെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഉതു ചെയ്തു എന്ന് ഹദീസ പറഞ്ഞാൽ മതി. പക്ഷെ ഇവിടെ എന്താ ചെയ്തത്? തൊള്ളോട് പറയല്ല, വെള്ളം കൊണ്ടുവന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ വാക്കിലൂടെ പഠിപ്പിക്കുന്നതിനേക്കാൾ ഏറ്റവും ശക്തി, കൂടുതൽ ഫായിദ, ഫലം ലഭിക്കുക എന്തിനാണ്? ചെയ്ത് കാണിക്കുന്നതിനാണ്. എന്തുകൊണ്ടാണ് ചെയ്ത് കാണിക്കുന്നത് ഫലപ്രദമാകുന്നത്? അതിന് രണ്ട് കാരണം ഇവിടെ ശേഖ് പറയേണ്ടത്. ഒന്ന്, ഖുർബു തസവ്വുർ, പറഞ്ഞിട്ട് ഒരാളിങ്ങനെ കേൾക്കുന്നതിനേക്കാൾ അയാളുടെ മനസ്സിൽ രൂപപ്പെടുക എപ്പോഴാ? കാണുമ്പോഴാണ്. രണ്ടാമത്തേത്, ബഖാഉൽ ഹിഫ്ള്, ഒരാൾ ഒരു സംഗതി കേൾക്കുന്നതിനേക്കാൾ അയാളുടെ മനസ്സിൽ അത് സൂക്ഷിച്ചു വെക്കാൻ സാധിക്കുക എപ്പോഴാണ്? കേൾക്കുമ്പോഴല്ല, കേൾക്കുന്നതിനേക്കാൾ അതിന്റെ കാണുമ്പോഴാണ്. അപ്പൊ അതിന്റെ രൂപങ്ങൾ അയാളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. അപ്പൊ അത് കൂടുതൽ മനസ്സിൽ സ്വാധീനം ചെലുത്താൻ, ഓർമ്മ നിൽക്കാനും അത് കാരണമാകുന്നു. അതുകൊണ്ടാണ് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തത്? നമസ്കാരം മിമ്പർ വിളിച്ച് നിസ്കരിച്ചാണ് ചോദിച്ചില്ലേ. കാരണം ഇതുപോലെ മൂന്ന് സ്റ്റെപ്പാണ് നബിന്റെ മിമ്പർ, രണ്ടെണ്ണം കയറാനോ ഒന്നിരിക്കാനോ, ആകെ മൂന്നെണ്ണം. സഫ് നിൽക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഇതിന്റെ മുകളിലേക്ക് കയറി, എന്നിട്ട് ഖിയാമ് റുക്കൂഉ ഇഹ്തിദാലൊക്കെ അവിടെ സുജൂദിന് താഴോട്ട് ഇറങ്ങി, എന്നിട്ട് സുജൂദ് ചെയ്തു. രണ്ട് സുജൂദ് കഴിഞ്ഞ ശേഷം വീണ്ടും മുകളിലേക്ക് തന്നെ കയറി. നമ്മളിപ്പോ മൂന്ന് നടത്തം പിന്നെ തുറച്ചേര് നടക്കാൻ നമസ്കാരം മാത്രമേ പോകുന്നല്ലോ, അത് വിക്കിന്റെ അകത്തുള്ള കൊക്കളായിപ്രായം അജീസിന്റെ തെളിവ്. അങ്ങനെ അവിടെ നബി മൂന്ന് സ്റ്റെപ്പ്, രണ്ട് സ്റ്റെപ്പ് കയറണ്ടേ, പിന്നെ ബാക്കോട്ട് പോകുമാണ്. സുജൂദ് ചെയ്യാൻ മാത്രം സ്ഥലം ബാക്കോടക്കണ്ടേ, അപ്പൊ അത്രയും നടന്നുണ്ട്, പിന്നെയും കയറി. ഇത് രണ്ടരാശ്യം നിസ്കാരത്തിൽ നടത്തി, രണ്ടരക്കെ ആയത്. അപ്പൊ എന്തിനാണ് നബി ഇങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുത്തത്? എന്തിനാന്ന് വെച്ചപ്പോ, ലി തഅല്ലമൂ സലാത്തക്കും, നിങ്ങൾ നിങ്ങളുടെ നമസ്കാരം പഠിക്കാൻ വേണ്ടി, നിങ്ങൾ എന്നെ പിന്തുടരാൻ വേണ്ടി എന്ന് നബീന് മറുപടി അറിഞ്ഞിട്ട് ഹദീസ് കാണാം. അപ്പൊ എന്താ, നബിയുടെ നമസ്കാരം നമസ്കരിച്ചുകൊണ്ട് തന്നെ, ജമാഅത്തായി നിസ്കരിക്കുമ്പോഴേ ചെയ്യുന്നു, ഒറ്റക്കല്ല നിസ്കരിച്ചല്ല. അപ്പോ പഠിപ്പിക്കാൻ, അതുകൊണ്ടാണ് ഇവിടെ കണ്ടുകൊണ്ട് ആളുകൾ പഠിക്കുക. അപ്പൊ ഒരു ചോദ്യം ഉണ്ടാവും, ഇമാമനെ നോക്കിക്കാൻ പറ്റുമോ? താഴോട്ടെല്ലാം നോക്കേണ്ടി വരും, ഇരിക്കുമ്പോ താഴോട്ടെല്ലാം നോക്കേണ്ടി. ഇമാമനെ എങ്ങനെ നോക്കാൻ? ഇമാമനെ നോക്കാം എന്നാണ് അതിനുള്ള തെളിവായത്, അതിനും കൂടി ഒരു തെളിവാണ്. ഇമാമനെ നിസ്കരിക്കുമ്പോൾ നോക്കാം ഇമാം എന്താ ചെയ്യുന്നത്. അത് വേറെ പല ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ താടി ഇളകുന്നതായി ഞാൻ കണ്ടു, നിസ്കരിക്കുകയാണ് ഓതുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. എന്താ എപ്പോഴാ താടി ഇങ്ങനെ ഇളകുന്നു? അപ്പൊ താടി ഇളകാൻ മാത്രം താടി നീളമുണ്ടായിരുന്നതിന് മനസ്സിലാക്കാം. കുറ്റി വെട്ടിയതാണെങ്കിൽ എന്താവില്ല, ഇളക്കം കാണൂലല്ലോ. അപ്പൊ ആരാ കാണുന്നത്? ബേക്കിൽക്കുന്ന സാഹിബത്ത്. അങ്ങനെ പല റിപ്പോർട്ടുകളുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചുകൊണ്ട് പണ്ഡിതമാര് പറഞ്ഞാണ്, ഇമാമിനെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി, ഇമാം എങ്ങനെ ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇമാമിനെ നോക്കാം നമസ്കരിക്കുമ്പോൾ ബേക്കിലുള്ള മഹ്മൂമിനെ. ഇനി നാലാമത്തെ കാര്യം, മറ്റൊരാളോട് ചോദിക്കുക എന്ന് പറയുന്നത്, ചോദിക്കാൻ പാടില്ല എന്ന് ഹദീസുണ്ടല്ലോ. ഒന്നും ചോദിക്കരുത്, ലാ തസ്അലു അന്നാസ ശൈഅ, ജനങ്ങളോട് ഒന്നും ചോദിക്കരുത് എന്ന് ഹദീസുണ്ട്. ആ ഹദീസ് ഉദ്ധരിച്ച അത് നബിയിൽ നിന്ന് കേട്ട സഹാബികൾ കുതിരപ്പുറത്ത് കയറിയാൽ കയറ അല്ലെങ്കിൽ വടി നിലത്ത് വീണാൽ ഇതൊന്നും എടുത്തുരോ എന്ന് പോലും ചോദിക്കാറുണ്ടായിരുന്നില്ല. ഓലെ ഇറങ്ങിയെടുക്കുക, അന്നെന്താ നബി അങ്ങനെ പഠിപ്പിച്ചത്. അത് ശരിയാണ്. എന്നാൽ എന്താണ് ജവാദു സുആലിൽ ഗൈരി ഇദാക്കാന ലിസ്സായിരി ഫളുൻ അലൽ മസ്ഊലി, ചോദിക്കുന്ന ആൾക്ക് മറ്റവരെക്കാൾ എന്തെങ്കിലും ഒരു ശ്രേഷ്ഠത ഉണ്ടെങ്കിൽ അയാൾക്ക് ചോദിക്കൽ അനുവദനീയമാണ്. കാരണം എന്താ, ഒരാൾ ശ്രേഷ്ഠത കൂടിയാ, ശ്രേഷ്ഠത കൂടിയാന്ന് പറഞ്ഞാൽ ഖലീഫമാര് ഭരണ സഹാബികളിൽ ശ്രേഷ്ഠന്മാരിൽ പെട്ട ആളാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഖലീഫമാരിൽ മൂന്നാമത്താനാണ്. അപ്പൊ മറ്റ് സഹാബികളെക്കാൾ എന്തുണ്ട്? ശ്രേഷ്ഠതയുണ്ട്. അപ്പൊ ശ്രേഷ്ഠതയുള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണ് കുറച്ച് വെള്ളം കൊണ്ടൊരു ഒതുക്കാൻ എന്ന് പറയുന്നത്. എന്നാൽ താഴെയുള്ള ഒരാൾ മേലോട് ചോദിക്കുന്നതോ അതൊരു അതവ് കടയും മാറും. മുകളിലുള്ള ഒരാൾ അല്ലെങ്കിൽ ശ്രേഷ്ഠത കൂടിയ ഒരാൾ മറ്റൊരാൾ ചോദിക്കുന്നത്, ചോദിക്കുന്ന ആള് അവിടെ എന്ത് വരുന്നില്ല, ഒരു കുറവ് വരുന്നില്ല. അപ്പൊ അങ്ങനെ ചോദിക്കാം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തജിദു അന്നൻ നബിയ ദായിമൻ യസ്അൽ ലാക്കിന്നഹു യസ്അലു ലി യനാലൽ മസ്ഊൽ ശറഫൻ ബിസുആലിഹി വലൈസ ഫീഹി ഇദ്ലാലു ലിന്നഫ്സി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സംഗതികളും സഹാബികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് സ്വന്തം കാര്യം പൈസ അല്ല, വേറെ പല സംഗതികളും. അപ്പോ അതെന്തിനാ നബിക്ക് അതുകൊണ്ട് എന്ത് വരുന്നില്ല, ഒരു കുറവെന്ന്? കാരണം ഏറ്റവും ശ്രേഷ്ഠനാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പൊ നബി ചോദിച്ചു എന്നതുകൊണ്ട് നമ്മൾ ഒരാളോട് കാര്യം ചോദിച്ചാൽ നമ്മളെന്താ, നമ്മളും ചെറുതാവുകടെ ചോദിക്കുമ്പോ ഒരു അങ്ങനല്ല, ഒരു വിനയത്തോട് ഞാൻ ചോദിക്കുക. ആ ഒരു താഴ്മ താഴൽ ആർക്കുണ്ടാകുന്നില്ല, നബിക്ക് ഉണ്ടാകുന്നില്ല. പിന്നെ നബിക്ക് ഒരാൾ ഒരു സാധന സംഗതി ചെയ്തു കൊടുക്കുക എന്നതുകൊണ്ട് ചെയ്യുന്ന ആളും മോശക്കാരനാകുക. കാരണം നബിക്ക് ഖിദ്മത്ത് ചെയ്യുക എന്ന ഒരു ശ്രേഷ്ഠത അയാൾക്ക് ലഭിക്കുന്നു. ഇനി ആക്ഷേപിക്കപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, അസ്സുആലുൽ മദ്മൂം ഹുവല്ലദീ യഹ്സുലു ബിഹി ഇദ്ലാലുൻ നഫ്സി വത്തദല്ലുലു ലിഗൈരില്ലാഹി അസ്വജല്ല, ആരോടാണോ ചോദിക്കുന്നത് അയാളോട് നമുക്കൊരു കീഴ്പ്പടൽ, നമ്മളൊരു ഒരു താഴൽ ഉണ്ടാകുന്നുവെങ്കിൽ ആ ചോദ്യം എന്താണ്? അനുവദനീയമല്ല. അതാണ് ആക്ഷേപിക്കപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ ചോദ്യവും എന്താവില്ല,
ആക്ഷേപകരമല്ല എന്നർത്ഥം. എന്നാൽ പരമാവധി ഒഴിവാക്കലാണ് നല്ലത്. നേരത്തെ പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ചെയ് അൻ, ഒന്നും ചോദിക്കരുത് എന്ന് പറയുന്നത്. അഞ്ചാമത്തെ കാര്യം, വുളു തുടങ്ങുമ്പോൾ 3 തവണ കൈപ്പത്തി കഴുകുക എന്ന് പറയുന്നത് സുന്നത്താകുന്നു. അത് നേരത്തെ പറഞ്ഞു, സുന്നത്താകുന്നത് എപ്പോഴാണ്? നിർബന്ധമാകുന്നത് എപ്പോഴാണ്? നിർബന്ധമാകുന്നത് ഉറങ്ങി എണീറ്റ് വുളു എടുക്കുന്ന ആള് പാത്രത്തിൽ കൈയിടുന്നതിന്റെ മുമ്പാണെങ്കിൽ 3 വട്ടം കഴുകൽ നിർബന്ധമാണ്. ഇവിടെ അതൊന്നും അല്ലാത്തത് കൊണ്ടാണ് സുന്നത്ത് എന്ന് പറയുന്നത്. ആറാമത്തെ കാര്യം, വെള്ളം ഇസ്റാഫ് നടത്താൻ പാടില്ല. ഇവിടെ എന്ത് ചെയ്തു? പാത്രത്തിൽ നിന്ന് കൈയിലേക്ക് വെള്ളം ഒഴുക്കി. പക്ഷെ ആ ഒഴുക്കിയത് കൂടുതൽ വെള്ളമല്ല, കൈ കഴുകാൻ മാത്രമുള്ള, രണ്ട് കൈപ്പത്തിയും കഴുകാൻ മാത്രമുള്ള വെള്ളമാണ്. അപ്പൊ ആവശ്യത്തിന് വെള്ളം ഉപയോഗിക്കാവൂ, ഇസ്റാഫ് നടത്തരുത്. എന്നിവിടെ ശൈഖ് പറയുന്നുണ്ട്, അതായത് ഇന്ന് ആളുകൾ എന്ത് ചെയ്യുന്നു? ഫുള്ള് തുറന്നിരുന്നു. ഇവിടെ ശൈഖ് പറഞ്ഞു, ആഹിരിഹി, കുറച്ച് തുറക്കല്ല, ഇനി അങ്ങോട്ട് തിരിച്ചാൽ തിരിയില്ല, അത്രമാത്രം തിരിച്ചിടുക, തുറക്കുക, എന്നിട്ട് ഒന്നു എടുക്കുക. ഇവനത് പൂട്ടാൻ കഴിയും, പൂട്ടൂല, അത്ര വെള്ളം ആവശ്യമില്ല, കുറച്ച് തുറന്നാ മതി. അപ്പൊ മുഴുവൻ തുറക്കുകയും പിന്നെ പൂട്ടാതിരിക്കുകയും, അപ്പൊ എന്ത് ചെയ്യുന്നു? വെള്ളം പാഴായി പോകുന്നു. പിന്നെ നമ്മൾ കൈ വെച്ചാൽ തുറക്കുകയും പിന്നെ ഓഫായി പോകുകയും, ഇതൊക്കെ ഉണ്ട്. എന്നാൽ പോലും ആളുകൾ ശ്രദ്ധിക്കുകയില്ല. ഇത് നമ്മൾ ഈയിടക്ക് ഏതൊരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയം. ഏഴാമത്തെ കാര്യം, ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇങ്ങനെ ഒരാൾ പാത്രത്തിൽ നിന്ന് ഒന്നു കൊടുക്കുന്നു, ടാപ്പല്ല, ബക്കറ്റോ അല്ലെങ്കിൽ അതുപോലെ പാത്രത്തിലാണ് ഒന്നാണ് ഒന്നു കൊടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? കയ്യിലേക്ക് വെള്ളം ഒഴിക്കണം. അപ്പോ വലത് കൈയിൽ യക്കൂനുൽ ഇനാ യമീനിക്ക, വലത് കൈയിലല്ല, വലത് ഭാഗത്ത് പാത്രം വെക്കുക. തലസൗകര്യം ഉണ്ടെങ്കിൽ, ഇനി ബുദ്ധിമുട്ടാണെങ്കിൽ ഇടത് ഭാഗത്ത് പാത്രം വെക്കുക. അപ്പൊ വലത് ഭാഗത്ത് പാത്രം വെച്ചിട്ട് എന്ത് ചെയ്യുക? കൈയൊണ്ട് ഒഴിക്കുക, അവിടെ വലതിനെ മുന്തിക്കുക എന്ന ഒരു കാര്യത്തിന് വേണ്ടിയാണ്. പിന്നെ എട്ടാമത്തെ കാര്യം, മലമലത്ത് ഇസ്തിൻശാത്ത് ഇസ്തിൻസാർ, നേരത്തെ പറഞ്ഞല്ലോ, ഇത് മൂന്നും എന്താണ്? ഒലുവിൽ നിയമമാക്കപ്പെട്ട സംഗതിയാണ്. അവ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മുഖം എന്ന് പറയുന്നതിൽ ഇത് ഉൾപ്പെടുന്നു എന്നതുകൊണ്ട് ഇസ്തിൻശാത്തും ഇസ്തിൻസാറും എന്താണ്? നിർബന്ധമായ കാര്യമാണ്. മലമലത്തും അങ്ങനെ തന്നെ, അല്ല, മലമലത്തും ഇസ്തിൻശാത്തും നേരത്തെ പറഞ്ഞു പോയതാണ്. എന്നാൽ ഇസ്തിൻസാർ ചീറ്റുന്നതിനെ കുറിച്ച് രണ്ടഭിപ്രായം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താ? ഒന്ന്, നിർബന്ധമാണ്, ചില ആൾക്കാർ പറഞ്ഞു ചീറ്റൽ നിർബന്ധമില്ല, അപ്പൊ പിന്നെ എന്താ ചെയ്യാ, ഉള്ളിലേക്ക് ഇറക്കാൻ പറ്റുമോ? എന്നാൽ അത് മോശപ്പെട്ട സംഗതിയാണ്, മൂക്കിലുള്ള വൃത്തികളൊക്കെ ഉള്ളിലേക്കാവും. ഒക്കെ നേരത്തെ പറഞ്ഞതാ സൈമീൻ പറഞ്ഞിട്ടുള്ള ന്യായം അതാണ്. അങ്ങനെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും പുറത്തേക്ക് ഒഴിവാക്കലാണ് നല്ലത്. ഒമ്പതാമത്തെ കാര്യം, മുഖം കഴുകണം, പ്രത്യേകിച്ച് വരേണ്ടിയില്ല. പത്താമത്തേത്, മുട്ടുൾപ്പെടെ രണ്ട് കൈയും കഴുകൽ. 11, തല മുഴുവൻ തടവൽ. 12, ലാ യുസന്നു ഗസ്ലുർ റഅ്സി, തടവുന്നതിനേക്കാൾ മെച്ചല്ലേ കഴുകൽ. അപ്പൊ നാ തല തടവുന്നതിന് പകരം തല ഒന്ന് കഴുകിയാലോ? അപ്പൊ അങ്ങനെ തല കഴുകുക എന്നത് സുന്നത്തല്ല. ഒരുത്തൻ അങ്ങനെ തോന്നിയാലോ, തടവുന്നതിനേക്കാൾ നല്ല പണിയാണല്ലോ കഴുകൽ, എന്റെ ഇത് മുണ്ടൊക്കെ ഉണ്ട്, അപ്പൊ തലക്ക് തണുപ്പും കിട്ടും, വുദുവിന്റെ ഭാഗമായിട്ട് തല ഒന്ന് കഴുകുക, അത് സുന്നത്തല്ല, തടവലാണ് നബി പഠിപ്പിച്ചത്. കാരണം ഖുർആനിലും ഹദീസിലും പറഞ്ഞിട്ടുള്ളത് എന്താണ്? മസഹ, തടവി എന്നാണ്. ഇനി ഫൈൻ ഗസല ബഅദൻ അനിൽ ബദലൻ അനിൽ മസി, തടവുന്നതിന് പകരം ഒരാൾ കഴുകിയാൽ ഫല യുജ്സി ഉഹു, മതിയാവുകയില്ല. എന്നാ വുദു ആവലാർത്ഥം, കാരണം അങ്ങനെ നബി പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്നിവിടെ നമ്മുടെ കൽപ്പനയില്ലാത്തൊരു കാര്യം ചെയ്താൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ് എന്ന ഹദീസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നബി പറഞ്ഞെടുത്ത് നിർത്തിയാൽ മതി, ഖുർആൻ പറഞ്ഞെടുത്ത് നിർത്തിയാൽ മതി, മെച്ചപ്പെടുത്താൻ നമ്മളെ വക പോകണ്ടാർത്ഥം. പിന്നെ 13-ാമത്തെ കാര്യം, തല തടവുക എന്നത് ലാ യുകറർ, ആവർത്തിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ 3 തവണ തടവേണ്ടതില്ല, ഒരു തവണയാണ് തടവേണ്ടത്. ഇവിടെ ഹദീസിൽ മസഹ ബിറഇസിഹി എന്ന് ആണ് ഉള്ളത്. 14-ാമത്തെ കാര്യം, ഇവിടെയും വ്യത്യസ്ത അഭിപ്രായം കിട്ടോ. ഇത് 3 വട്ടം തല തടവി എന്ന് പറയുന്ന ചില റിപ്പോർട്ടുകൾ ഉണ്ട്. ആ റിപ്പോർട്ട് സ്വീകാര്യയോഗ്യമാണ് എന്ന് ഷെയ്ഖ് നാസുദ്ദീൻ അൽബാനി രേഖപ്പെടുത്തിയത് കാണാം. അപ്പൊ ആ ഹദീസ് സഹിയാണല്ലോ അയ്യപ്പാന്നുള്ള തർക്കമുണ്ട്, ഷെയ്ഖ് ഹുസൈമിൻ അത് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് തല ഒരു തവണ മാത്രമേ തടവേണ്ടതുള്ളൂ, ആവർത്തിക്കേണ്ടതില്ല എന്ന് പറയുന്നത്. പിന്നെ 14, തല തടവിയത് ശേഷം രണ്ട് കാലും കഴുകൽ. 15, വുദുവിന് ശേഷം രണ്ട് റക്അത്ത് നമസ്കരിക്കൽ. അപ്പൊ ഒരു ചോദ്യം ഇവിടെ കൊടുത്തിട്ടുള്ളത്, അസ്ർ നമസ്കാരത്തിനും സുബ്ഹ് നമസ്കാരത്തിനും ശേഷം ഇങ്ങനെ ഒരാൾക്ക് നമസ്കരിക്കാമോ? അങ്ങനെ ചോദ്യം ഒരു സംശയം പറയാൻ കാരണം എന്താ? അസ്റിന് ശേഷം പിന്നെന്തില്ല, നമസ്കാരമില്ല എന്നാണ്. അതുപോലെ സുബ്ഹ് നമസ്കാരത്തിന് ശേഷവും സൂര്യൻ ഉദിച്ചു വരുന്നത് വരെ നമസ്കാരമില്ല. അപ്പൊ പിന്നെ ഇവിടെ വുദു എടുത്ത ഒരാൾ വുദുവിന്റെ സുന്നത്ത് എന്നുള്ളവർക്ക്, ഒരാൾ അസ്ർ നമസ്കരിച്ചതിന് ശേഷം പിന്നെ വുദു എടുത്തു, അപ്പൊ അയാൾക്ക് രണ്ട് റക്അത്ത് നമസ്കരിക്കാമോ? അല്ലെങ്കിൽ സുബ്ഹ് നമസ്കരിച്ചതിന് ശേഷം ഒരാൾ പിന്നെ വുദു എടുത്തു, അപ്പോ വുദുവിന്റെ ഭാഗമായി രണ്ട് റക്അത്ത് നമസ്കരിക്കാമോ? നാം, അനുവദനീയമാണ്. അലർ റാജിഹി, റാജിഹായ കൗലനുസരിച്ച് എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കാം? പറ്റൂല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, പാടില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. എന്നാൽ ഏറ്റവും ശരിയായ അഭിപ്രായം അനുവദനീയമാണ് എന്നതാണ്. കാരണം വിലക്കപ്പെട്ടിട്ടുള്ളത്
കാരണമില്ലാത്ത നമസ്കാരം, അതാണ് വിലക്കപ്പെട്ടത്. കാരണമുണ്ടെങ്കിൽ ഈ പറഞ്ഞ വിലക്കപ്പെട്ട സമയത്തും നമസ്കരിക്കാവുന്നതാണ്. ഒരാൾ വെറുതെ ഒരു മുത്തലക്കായ നമസ്കാരം വെറുതെ രണ്ടരക്കായ നമസ്കരിച്ചു, അത് പറ്റൂല എപ്പോഴും ഈ പറഞ്ഞ സമയത്ത്, വിലക്കപ്പെട്ട സമയത്ത്. പിന്നെ ഷെയ്ഖ് അൽബാനി അദ്ദേഹത്തിന്റെ പല ഗ്രന്ഥങ്ങളിലും ഈ കാര്യം അഹ്കാമുൽ ജനായിസിലും അതുപോലെ തന്നെ സിബ്സലാത്ത് നബിയിലൊക്കെ അഞ്ച് സമയങ്ങളെ വേറെ വേറെ എണ്ണിയത് കാണാം. അതിൽ ഏറ്റവും കടുത്ത വിലക്കുള്ള സമയങ്ങളും പിന്നെ കറാഹത്തായ സമയങ്ങളും, അതായത് സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുന്ന സമയം, സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന സമയം, ഇത് രണ്ടും എന്താണ് ഏറ്റവും കടുത്ത വിലക്കുള്ളതാണ്. കാരണം എന്താ, ആ സമയത്ത് ചെയ്താൻ അവിടെ പോയി തലവെക്കുന്നതാണ്. ഇത് സൂര്യ ആരാധകർ സൂര്യനെ ആരാധിക്കുന്നു ഉദയസമയത്തും അസ്തമയ സമയത്തും. അപ്പൊ എന്നെ ആരാധിക്കട്ടെ, ഈ ആരാധന എനിക്ക് കിട്ടണം എന്ന ഉദ്ദേശത്തോട് ചെയ്താൻ അവിടെ തലവെക്കുന്ന ഹദീസിലുള്ളതാണ്. അപ്പോ അങ്ങനെ ഒരു സംഭവം ഉള്ളത് കൊണ്ട് ആ സമയത്ത് തീരെ നമസ്കാരം പാടില്ല, രണ്ടെണ്ണം. അപ്പൊ ആ സമയത്ത് നമസ്കാരം ഹറാമാണ് എന്നാണ് ഷെയ്ഖ് അൽബാനി പറഞ്ഞിട്ടുള്ളത്. ഹദീസിന്റെ പ്രയോഗം അങ്ങനെയാണ്. പിന്നെ മൂന്ന് സമയം ഉണ്ടായതാ, സുബ് നമസ്കാരത്തിന് ശേഷം സൂര്യൻ ഉദിക്കാൻ തുടങ്ങുന്നത് വരെ, അസർ പിന്നെ നട്ടുച്ച സമയം, സൂര്യൻ നേരെ മുകളിലാകുന്ന സമയം തെറ്റുന്നതിന് മുമ്പ്, പിന്നെ അസർ നമസ്കാരത്തിന് ശേഷം സൂര്യൻ മഞ്ഞ നിറം വരുന്നത് വരെയുള്ള സമയം, ഈ മൂന്ന് സമയത്ത് എന്താണ് കറാഹത്താണ്. അങ്ങനെയാണ് ഷെയ്ഖ് അൽബാനി അതിനെ വിശദീകരിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായം, കാരണം ഉണ്ടെങ്കിൽ അസറിനെ മയ്യത്ത് മറിയേണ്ടി വന്നു, മറവ് ചെയ്യാം, അവിടെ നമസ്കരിക്കാം, കാരണമുണ്ട്. ഒരാൾ പള്ളിയിൽ കയറുകയാണ്, അപ്പൊ തഹിയത്ത് ഇതൊരു കാരണമാണ്, പള്ളി കയറി അതുകൊണ്ടാണ് നമസ്കാരം. അപ്പൊ അസറിനെ ഒരാൾ പള്ളിയിൽ കയറിയാൽ അയാൾക്ക് എന്ത് ചെയ്യാം, ഇരിക്കാം. പക്ഷെ അവിടെ നോക്കേണ്ട, ഈ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന സമയമോ സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ വെയിറ്റ് ചെയ്യുക, ആ സമയത്ത് ഒഴിവാക്കുക. അതുപോലെ അസറിനേശം ഒരാൾ തവാഫ് ചെയ്യുന്നു, തവാഫ് ചെയ്യുന്ന ആൾക്ക് തവാഫിന്റെ ഭാഗമായി എന്ത് ചെയ്യണം, രണ്ടരക്കാലത്ത് തവാഫിൽ പെട്ടതാണ് രണ്ടരക്കാലത്ത് നമസ്കാരം എന്ന് പറയുന്നത്. അപ്പോ അസർ കഴിഞ്ഞു വേണ്ട ഇപ്പൊ നിസ്കരിക്കാൻ പറ്റില്ല എന്നുള്ള ആൾക്ക് നിസ്കാരം അവര് വരെ കാത്തുക്കണോ, വേണ്ട, അവിടെ കാരണമുണ്ട്, അപ്പോൾ അത് നിസ്കരിക്കാം. ഇതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാർ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. അപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ ഒരാൾ ഈ സമയത്ത് വുളു എടുക്കുന്നു എങ്കിൽ അയാൾക്ക് നമസ്കരിക്കാം. പതിനാറാമത്തെ കാര്യം, മനസ്സിനോട് സംസാരിക്കുക, സംസാരിക്കാതിരിക്കുക എന്നതിന്റെ ശ്രേഷ്ഠത. ഇവിടെ ഒരാള് അങ്ങനെ മനസ്സിൽ ചിന്ത വന്നു, എന്തുണ്ടാവൂല, ഈ പാപം പൊറുക്കപ്പെടുകയില്ല, പക്ഷെ എന്നാൽ പോലും ഈ സംസാരം ഇല്ലാതെ നമസ്കാരത്തിൽ തന്നെ കേന്ദ്രീകരിക്കുന്നതിന് എന്തുണ്ട്, പ്രത്യേകതയുണ്ട് എന്ന് ഈ ഹദീസിൽ മനസ്സിലാക്കാം. പിന്നെ പതിനേഴാമത്തെ കാര്യം, നമസ്കാരത്തിൽ ഒരാൾ സ്വന്തത്തോട് സംസാരിക്കുന്നു, ഈ പറഞ്ഞ ഹദീസുൻ നഫ്സ്, അങ്ങനെ ഉണ്ടായാൽ നമസ്കാരത്തിന്റെ ശ്രേഷ്ഠതക്ക് കുറവ് വരും. എന്താ കുറവ്, ഈ പറഞ്ഞ പാപം പൊറുക്കപ്പെടുക എന്ന് പറഞ്ഞത് കിട്ടൂല, എന്നാൽ അയാളുടെ നമസ്കാരം ബാത്തിലാകുമോ, അങ്ങനെ സംശയമില്ല, ചിന്ത പല സ്ഥലത്ത് വേണം. നമസ്കാരത്തിൽ ഖുശു ഉണ്ടാകണം, ഖുശു ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അല്ലദീന ഫീ സലാത്തിഹിം ഖാശിയൂൻ, നമസ്കാരത്തിൽ ഖുശു പുലർത്തുന്ന ആളുകളാണ്. ഖുശു എങ്ങനെ സിഫത്ത് സലാത്തിൻ നബി കഹ്താനിന്റെ പുസ്തകം, ഒരുപാട് ക്ലാസ്സുകൾ എടുത്തൊരു ബുക്കാണ്, അതിൽ ഖുശുവുമായി ബന്ധപ്പെട്ട് നൂറ്റി ചില്ലാം പേജുകളുണ്ട്. ഇത് നമസ്കാരത്തിൽ ഖുശുവിന്റെ പ്രത്യേകത, അത് നിലനിർത്തേണ്ടത്, അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ, അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ അത്രയും നീട്ടി വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോ നമസ്കാരത്തിൽ തിന്നുക, കുടിക്കുക, സംസാരിക്കുക ഇതൊക്കെ ചെയ്താൽ എന്താവും, കാരണം പാത്ര നിസ്കാരം പാത്രമാകുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ. എന്നാൽ ഈ പറഞ്ഞതുപോലെ സംസാരിച്ച് സ്വന്തത്തോട് സംസാരിച്ചു, ഇത് ഖുശുവിന്റെ കുറവല്ലേ, അപ്പൊ അയാൾ നിസ്കാരം പാത്രമാകുമോ, നിസ്കാരം പാത്രമാവുകയില്ല, പക്ഷെ നമസ്കാരത്തിന്റെ പൂർണ്ണതക്ക് തകരാറ് സംഭവിച്ചു. ഇത് ബാത്തിലാകും എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ദുനിയാവിലെ അധികം ആൾക്കാർക്ക് നിസ്കരിക്കാൻ കഴിയില്ല, കാരണം എന്താ, എന്തെങ്കിലും ചിന്ത കടന്നു വരാക്കൂല. അപ്പൊ ബാത്തിലാവുകയില്ല എന്ന് പറയാൻ കാരണം എന്താ, ബാത്തിലാവൂല എന്ന് വെച്ചിട്ട് അങ്ങനെ ഫിക്കറിലാൻ പറ്റുമോ, പറ്റൂല. നമസ്കാരം ബാത്തിലാവുകയില്ല എന്നതിന് തെളിവായി ആ പറയുന്ന ആളുകൾ തെളിവിടിച്ചിട്ടുള്ള ഹദീസ് എന്താണ്, ഇന്ന ശൈത്താന യഅതീല മുസല്ലിഫ യഖൂൽ ഉദുക്കുറു കദാ യൗമ കദാ വകദാ, നമസ്കാരത്തിൽ നിങ്ങളെടുക്കൽ ശൈത്താൻ വരും, എന്നിട്ട് ശൈത്താൻ നിങ്ങളോട് പറയും ഉദുക്കുറു കദാ യൗമ കദാ വകദ, ഇന്നാലിന്ന ദിവസം നീ ഇന്ന കാര്യം ഓർത്തു നോക്ക് എന്ന് പറയും. ഇത് ഹദീസിലുള്ളതാണ്, ഭാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇത് പലപ്പോഴും നമസ്കാരത്തിൽ സംഭവിക്കാറുണ്ട്, ഇത് മറന്നുപോയ പല സംഗതികളും ഓർമ്മ വരും. നബി തന്നെ പറയാണ് ശൈത്താങ്ങളെത്ത് വരും എന്നിട്ട് ഇന്നതോർക്ക് ഇന്നതോർക്ക് എന്ന് പറയും. പക്ഷെ അവിടെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങനെ നീ ഓർത്താൽ എന്റെ നമസ്കാരം ബാത്തിലാവും എന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനെ സംഭവിക്കും എന്ന് നബി പറഞ്ഞു, പക്ഷെ ബാത്തിലാവും എന്ന് പറഞ്ഞിട്ടില്ല. ഇതാണ് ഹദീസുൻ നഫ്സ് കൊണ്ട് നമസ്കാരം ബാത്തിലാവുകയില്ല എന്ന് പറയുന്ന ഭൂരിപക്ഷ പണ്ഡിതന്മാർക്കുള്ള തെളിവ്. അപ്പൊ അവിടെ എന്ത് മനസ്സിലാക്കണം, മറിച്ചു അഭിപ്രായമുണ്ട്, നമസ്കാരം ബാത്തിലാകും എപ്പോഴും. ഒരാളെ നമസ്കാരത്തിൽ കൂടുതൽ ഭാഗവും കരത്തിൽ ചെല്ലുന്ന ദിക്റോ ദുആയോ ഖുശുഅ ഒന്നുമല്ല, അയാള് വേറെ പല ഏതോ ലോകത്താണ്, അയാളുടെ ഏർപ്പാടുകളുമായി മറ്റ് ചിന്തകളുമായി നിസ്കാരത്തിൽ ഭൂരിഭാഗവും ഈ പറഞ്ഞ ഖുശുഅ വിട്ട് സ്വന്തത്തോടുള്ള സംസാരവും ഫിക്റിലുമാണെങ്കിൽ അയാളുടെ നമസ്കാരം ബാത്തിലാകും എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുമുണ്ട്. അപ്പൊ ഗൌരവത്തിൽ എടുക്കേണ്ട വിഷയമാണ് നടക്കുന്നത്. പതിനെട്ടാമത്തെ കാര്യം, നേരത്തെ എണ്ണിയ ഹദീസിന്റെ അവസാനത്തിൽ വന്നിട്ടുള്ള മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ ഉറുക്കപ്പെടും എന്നത്, അതിന് മൂന്ന് നിബന്ധനകളുണ്ട്. ഒന്ന്, ഹദീസിൽ പറയപ്പെട്ട രൂപത്തിൽ എന്ത് ചെയ്യണം, ഉദു കൊടുക്കണം, എന്നാ ഉദു പൂർണ്ണമാകണം.
പിന്നെ രണ്ടരക്കാത്ത നമസ്കരിക്കുക എന്നത് ലായു ഹദ്ദിത്തു നഫ്സഹു ഫീഹിമ, മനസ്സിനോടുള്ള സംസാരം ഉണ്ടാകാൻ പാടില്ല. പിന്നെ ചുരുങ്ങിയത് രണ്ടരക്കാത്തായിരിക്കണം. കാരണം എന്താ, രണ്ടരക്കാത്തിൽ കുറഞ്ഞ നമസ്കാരം ഉണ്ട് എപ്പോഴും, വിത്ർ ഒരു റക്കാത്താണ്. അപ്പോൾ ഇവിടെ ഒരാള് വിത്രന്റെ റക്കാത്ത് നമസ്കരിച്ചു, അതുകൊണ്ട് ഇയാൾക്ക് ഈ കൂലി കിട്ടൂല. കാരണം ഹദീസിൽ എന്താണ്, റക്കാത്തൈനി എന്ന് വന്നിട്ടുണ്ട്, രണ്ടരക്കാത്ത് എന്ന്. പത്തൊമ്പതാമത്തെ കാര്യം, വുദു ചെയ്യുമ്പോൾ ബിസ്മി ചൊല്ലുക എന്ന് പറയുന്നത് നിർബന്ധമുള്ള സംഗതിയല്ല, സുന്നത്താണ്. കാരണം ഇവിടെ ഈ ഹദീസിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വുദു എടുക്കുമ്പോൾ അവിടെ ബിസ്മി ചൊല്ലിയിട്ടില്ല, അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമില്ല, അതുകൊണ്ട് നിർബന്ധമല്ല. എന്നാൽ ബിസ്മി ചൊല്ലലാണ് ഏറ്റവും പൂർണ്ണത. ഇവിടെ ഈ മറിച്ച അഭിപ്രായമുണ്ട്, ഒക്കെ സെൽഫി വേണ്ടി പറയണേ. അതെന്താ, ബിസ്മി ചൊല്ലിയിട്ടില്ലെങ്കിൽ വുദു സാധുവാവുകയില്ല എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. അതിനുള്ള തെളിവ് എന്താ, ലാ വുളു അലിമല്ലം യദുക്കുരിസ്മല്ലാ എന്ന ഹദീസാണ്. അള്ളാഹുവിന്റെ പേര് പറയാത്തവന് വുളുവേയില്ല. അപ്പൊ എന്താ, അതുപോലത്തെ പ്രയോഗങ്ങൾ, ലാ സലാത്ത ലിമല്ലം യതവല്ല, വുളു എടുക്കാത്തവന് നമസ്കാരമില്ല. അപ്പൊ വുളു എടുക്കാത്ത ഒരാൾ നമസ്കാരം സാധുവാകുമോ? ഇല്ല. അതേപോലെ പ്രയോഗമാണ് ബിസ്മി ചൊല്ലാത്തവന് വുളു ഇല്ല. അപ്പൊ ഹദീസിന്റെ പ്രയോഗം അങ്ങനെ ആയതുകൊണ്ട് പിന്നെ ബിസ്മി ചെല്ലാതെ വുളു എടുത്താൽ വുളു തന്നെ സാധുവാവുകയില്ല എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. എന്നാൽ ഇവിടെ ഷെയ്ഖ് ഉസൈമി പറഞ്ഞതുപോലെ വേറെ ചില പണ്ഡിതന്മാർ ബിസ്മി ചൊല്ലൽ പൂർണ്ണതയാണ്, സുന്നത്താണ്, നിർബന്ധമില്ല, ഒരാൾ ബിസ്മി ചൊല്ലാതെ വുളു എടുത്താൽ വുളു സാധുവാകും. എന്നിട്ട് ഇവിടെ ഇമാം അഹമ്മദിന്റെ വാചകം കൊടുത്തിട്ടുണ്ട്, വലഖദ് ഖാലൽ ഇമാം അഹമ്മദ് ഫി ഹാദൽ ഹദീസ് ലാ യസ്ബുത്തു ഫി ബാദൽ ബാബി ഷൈഉൻ. ഇത് വുളു സാധുവാകണമെങ്കിൽ ബിസ്മി ചൊല്ലണം എന്ന വിഷയത്തിൽ ഒരു ഹദീസും സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ ലാ വുളു അലിമല്ലം യദുക്കുരിസ്മല്ലാഹി അലൈഹി എന്ന് പറയുന്ന ഹദീസ് സ്വഹീഹല്ല എന്നാണ് ഇമാം അഹമ്മദിന്റെ അഭിപ്രായം. ഷെയ്ഖ് അൽബാനി അത് സഹീഹാണ് എന്നുള്ള നിലക്ക് ഉദ്ധരിച്ചത് കാണാം. അപ്പൊ അതിൽ തർക്കമുണ്ട്. അപ്പോ സൂക്ഷ്മത എന്താണ്? ബിസ്മി ചൊല്ലലാണ്. അതൊക്കെ നമ്മളിപ്പം കൊണ്ടുവന്നല്ലേ. അപ്പൊ അതിന് പണ്ഡിതന്മാർ പറയണത് പിന്നെ മനസ്സിൽ ചെല്ല, വെളിവാക്കി ചെല്ലരുത്. ഇരുപതാമത്തെ കാര്യം, ഒരാൾക്ക് വുളു എടുക്കണം എന്ന ലക്ഷ്യമുണ്ടായാൽ അത് നിയ്യത്തായി പരിഗണിക്കപ്പെടും. ഞാൻ വുളു ചെയ്യുന്നു എന്നിങ്ങനെ വേറിട്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, നിയ്യത്തില്ലാത്തൊരു സംഗതി നടക്കൂല. ഒരു ഇബ്നു അഖീൽ, ഇമാം അഹമ്മദിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഇബ്നു അഖീലിന്റെ അടുക്കൽ ഒരാൾ വന്നു. എന്നിട്ട് അയാള് ഇബ്നു അഖീലിനോട് പറയാണ്, അല്ലയോ ശൈഖേ, ഞാൻ ജനാബത്ത് കാരണം കുളിക്കാൻ വേണ്ടി ടൈഗ്രീസ് നദിയിലേക്ക് പോയി, എന്നിട്ട് ഞാൻ ആ വെള്ളത്തിൽ മുങ്ങി. വഹറജ്തു വലം അറണി തത്തഹർത്തുലിയ അന്നനി ലം അൻവി, ഞാൻ കുളിച്ചൊക്കെ കയറി, പക്ഷെ എനിക്ക് തോന്നുകയാണ് ഞാൻ ശുദ്ധിയായിട്ടില്ല, കാരണം ഞാൻ നെയ്യത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ഇബ്നു അഖീൽ അദ്ദേഹത്തോട് പറഞ്ഞു, അറ അല്ല തുസല്ലിയ, അങ്ങനെയാണെങ്കിൽ നീ നമസ്കരിക്കേണ്ടതില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അയാൾ ചോദിച്ചു, ലിമ എന്തിനാണ്? അന്ന നബിയ ഖാല റുഫിഅൽ ഖലമു അൻ സലാത അനിൽ മജ്നൂനി ഹത്താ യുഫീഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഭ്രാന്തന് ബോധമുണ്ടാകുന്നത് വരെ നമസ്കാരമല്ല, അവനിൽ നിന്ന് ഖലം ഉയർത്തപ്പെട്ടിരിക്കുന്നതിന് അവന് ബാധ്യതയില്ല എന്ന് പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഇയാൾ പറഞ്ഞ എന്താ, ഞാൻ കുളിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് പോയപ്പോയി മുങ്ങി കുളിച്ചു കയറി, പക്ഷെ ഞാൻ നെയ്യത്ത് വെച്ചിട്ടില്ല എന്ന് വിചാരിച്ചു, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോ ശേഖന്റെ മറുപടി എന്താ, നിസ്കരിക്കേണ്ടതില്ല. അതെന്തുകൊണ്ട്? കാരണം ഭ്രാന്തന് നിസ്കരിക്കേണ്ടതില്ല. എന്താ അവിടെ ആർക്കാ ഭ്രാന്ത്? ചോദിച്ചാക്ക് ഭ്രാന്താന്നാണ് ഇബ്നു അഖീൽ പറയുന്നത്. കാരണം എന്താ, വാന്ത മജ്നൂൻ, നീ ഭ്രാന്തനാണ്. കൈഫ തൻഗമിസു ബിനഹരി ദിജ്ല തുരീദു തതഹുറ മിൻ ജനാബത്തിൻ ബിലാനിയ്യ, നിയ്യത്തില്ലാതെ ടൈഗ്രീസ് നദിയിൽ പോയി ശുദ്ധിയാകാൻ വേണ്ടി നീ എങ്ങനെയാണ് മുങ്ങുക? നീ പോയതെന്തിനാ? ശുദ്ധിയാകാൻ വേണ്ടിട്ട് മുങ്ങിയില്ലേ? അതന്നെ നെയ്യത്ത്. അപ്പൊ നിന്റെ മനസ്സിലുള്ള ലക്ഷ്യമല്ലേ, ഞാൻ മുങ്ങാനാണ് പോകുന്നത്, പിന്നെ വേറെ നെയ്യത്തിന്റെ ആവശ്യമില്ല. അപ്പോ ഇനി അതിന്റെ വലിയ വിശ്വാസം ആകുകയാണെങ്കിൽ ഈ മജ്നൂനാണ് നിസ്കരിക്കേണ്ടത്. അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ ടൈഗ്രീസ് വരെ പോയതെന്തിനാണ്? ഒരു ലക്ഷ്യമുണ്ടല്ലോ, ആ ലക്ഷ്യമാണ് നെയ്യത്ത്. പതിനൊന്നാമത്തെ കാര്യം, നെയ്യത്ത് ഉച്ചരിക്കേണ്ടതില്ല. സാധാരണ നമ്മുടെ നാട്ടിലെ സമസ്തക്കാരൻ ചെയ്യുന്ന അല്ലെ, നവൈത്തു നവൈത്തു നവൈത്ത് ആക്കിയിട്ട് റമദാനിലും അല്ലാത്തപ്പോഴും പിന്നെ സഫിൽ നിന്നിട്ട് ഇങ്ങനെ വീശി കെട്ടിയിട്ട് മുറുകാതെ പോയിട്ട് രണ്ടാമത് വീശി മൂന്നാമത്തെ വീശലിലൊക്കെ മുറുക്കി പിടിച്ചിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ ഉറപ്പിക്കൽ ആളുകൾ. അങ്ങനെ സമ്പ്രദായം നബി പഠിപ്പിച്ചിട്ടില്ല. നെയ്യത്ത് എന്ന് പറയുന്നത് എന്താണ്? കരുതുക എന്നാണ്. കരുതൽ നാവോണ്ടതുള്ളോണ്ടല്ലോ, അത് മനസ്സിലാണ്. അതുകൊണ്ടാണ് ഇബ്നു അഖീൽ ഈ മറുപടി അറിഞ്ഞത്, എനിക്ക് ഭ്രാന്താന്നാണ്. എന്നിട്ട് ഇവിടെ ഷെയ്ഖ് പറയുന്നത്, ചില ആളുകൾ നെയ്യത്ത് പറയേണ്ടതില്ല എന്നാൽ ഹജ്ജിലും ഉംറയിലും ഒഴിച്ച് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ആ പറയുന്നത് ശരിയല്ല. ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ അല്ലെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജത്തൻ എന്ന് പറയുന്നത് നിയ്യത്തല്ല. നിയ്യത്ത് നമ്മൾ അതിന്റെ മുമ്പ് കുളിക്കാൻ പോകുന്നുണ്ടാവും, കുളിക്കുമ്പോ ഒരു ഉദ്ദേശം ഉണ്ട്, എന്തിനാണ്? ഞാൻ ഇറാം പ്രവേശിക്കുകയാണ്, വീട്ടിൽ നിന്ന് പോയത് അതാണ്. അപ്പോ ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് പറഞ്ഞാൽ അതെന്താ, നിസ്കരിക്കാൻ നിൽക്കുമ്പോ അല്ലാഹു അക്ബർ തക്ബീറത്തുൽ ഇഹ്റാം, അത് നിയ്യത്താണോ? അല്ല. നിയ്യത്ത് നമ്മൾ
ഉമ്മുണ്ട്. അതുപോലെയാണ് തക്ബീറത്തുൽ ഇഹ്റാം പോലെയാണ് ഇത്. ലബ്ബൈക് അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് ഉംറക്കാരനോ അല്ലെങ്കിൽ ലബ്ബൈക് അല്ലാഹുമ്മ ഹജ്ജത്തൻ എന്ന് ഹജ്ജിലേക്ക് പ്രവേശിക്കുന്ന ആളോ പറയുന്നത്, അത് ഒരിക്കലും നിയ്യത്ത് ഉറക്കെ പറയലല്ല. ഇത് ചില മുജാഹിദുകളും പറയുന്നുണ്ട്, ചില പുസ്തകത്തിൽ രചിച്ചുകൊണ്ട് അറബികൾ എഴുതിയിട്ടുണ്ടാവണം അവിടെ ശൈഖ് പറയുന്നത്. അപ്പൊ അത് ശരിയല്ല അർത്ഥം. ഈ ഒന്നിലും നിയ്യത്ത് ഉറക്കെ പറയേണ്ടതില്ല, അത് മനസ്സിലാണ്. അത് നിയ്യത്തു മഹല്ലുഹ അൽ ഖൽബു എന്ന് കാണാം. നിയ്യത്ത് അതിന്റെ സ്ഥാനം ഹൃദയമാണ്, മനസ്സിലാണ് നിയ്യത്ത് ഉണ്ടാകുക. അപ്പൊ നവൈത്തു നവൈത്തു എന്നിട്ട് റമദാനിൽ ഇത്തിക്കാഫിന് നിയ്യത്ത് പള്ളിയിൽ കയറും, പള്ളിയിൽ ബോർഡ് ഇരിച്ചാണ് പള്ളിയിൽ കയറാനുള്ള നിയ്യത്ത്, ഇത്തിക്കാഫിന് നിയ്യത്തിന്റെ അല്ല, സുന്നിപള്ളിയിലൊക്കെ സമസ്തം ഇതുണ്ടാവും, ഇത്തിക്കാഫ് നിയ്യത്തിന് ജയിച്ചിട്ടുണ്ടാവും. അപ്പോ അങ്ങനെ പിന്നെ നിസ്കാരം കഴിഞ്ഞാൽ നാളേക്കുള്ള നെയ്യത്ത് ഇമാമ് ചൊല്ലി കൊടുക്കും. കേട്ടില്ലേ, സമസ്തന പള്ളിയിലുണ്ട്. നിശാസ് കഴിഞ്ഞാൽ തറാവേണ്ടാറില്ല, തിരിഞ്ഞെന്ന് തറാവേണ്ട ഇടയിൽ ചൊല്ലി കൊടുക്കലാണ്. നാളേക്കുള്ള നോമ്പിന് നെയ്യത്താണ്. ഇതാരാ നബിയോ? നബിൻ ചെയ്തില്ല, മുഖാക്കളും പറഞ്ഞിട്ടില്ല, അത് എവിടുന്നോ കടം കൂടിയതാണ്. പിന്നെ 22-ാമത്തെ കാര്യം, വുളു ചെയ്യുന്നതിൽ ഈ പറഞ്ഞ രൂപത്തിൽ സൂക്ഷ്മത പുലർത്തുന്നതിൽ പ്രേരണ നൽകൽ. അതെന്താ പ്രേരണ? അവിടെ പാപങ്ങൾ പൊറുക്കപ്പെടും ഇത് ആ രണ്ടരക്കാലത്ത് നമസ്കാരം കൂടി നിർവഹിക്കുകയാണെങ്കിൽ. ഈ ഹദീസിലിപ്പോ ചെവി തടവിയത് വന്നോ? ഇല്ല. അപ്പൊ ചെവി തടവണ്ടേ? ഹൽ യൂഹദു മിൻ ലാഹിരിൽ ഹദീസി അന്നഹു ലാ തുംസഹു അൽ ഉദ്നാൻ. ഉസ്മാൻ ഇബ്നു അഫാൻ ചെവി തടവി എന്ന് ഹദീസ് പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു ചെയ്യുന്നതായി ഞാൻ എങ്ങനെ കണ്ടു എന്നും പറഞ്ഞു. അപ്പോ ചെവി തടവാതെ വുളു സാധുവാകുമോ എന്നൊരു സംശയം ഈ ഹദീസിന്റെ ബാഹ്യാർത്ഥത്തിൽ നിന്ന് വരാം. നഅം സഹീഹുൻ, അങ്ങനെ തോന്നാം, ശരിയാണ്. വലാക്കിൻ ഖദ് ദല്ലത്തി സുന്നത്തു ഫി ഹദീസ് നാഹർ ബി അന്നഹായും സഹാനി. വേറെ ഹദീസിൽ നമ്മൾ നേരത്തെ വായിച്ച ഹദീസിൽ എന്തുണ്ട്? ചെവി തടവണം എന്നുണ്ട്. അപ്പോ ചെവി തടയുമ്പോഴേ പൂർത്തിയാവുകയുള്ളു, കാരണം തലയിൽ പെട്ടതാണ് ചെവി എന്നതും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചെവി തല ഒരു തവണയെ തടവുന്നുള്ളൂ. ചെവിയോ? ചെവിയും ഒരു തവണ. തല മൂന്നുവട്ടം തടവുന്ന ആളുകൾ ചെവിയും മൂന്നുവട്ടം തടവാറുണ്ട്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് സ്വഹീഹായ ഒരു ഹദീസുകളും ഇല്ല. അങ്ങനെ റിപ്പോർട്ടുണ്ട്, പക്ഷെ ആ റിപ്പോർട്ട് എന്തല്ല, ദുർബലതയുണ്ട് എന്നാണ് ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത്. 25-ാമത്തെ കാര്യം, നേരത്തെ പറഞ്ഞല്ലോ വാക്കുകൊണ്ട് പഠിപ്പിക്കുന്നതിനേക്കാൾ ചെയ്ത് കാണിച്ചു കൊടുക്കലാണ് ശ്രേഷ്ഠത. ആ ഒരു ഫായിദ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നശ്റുൽ ഇൽമി ബിത്തഅലീമിൽ ഖൗലിയി വത്തഅലീമിൽ ഫീലിയി. വാക്കിലൂടെയും പഠിപ്പിക്കാം, പ്രവൃത്തിയിലൂടെയും പഠിപ്പിക്കാം, എന്നാൽ പ്രവൃത്തിയിലൂടെ പഠിപ്പിക്കലാണ് വാക്കിലൂടെ പഠിപ്പിക്കുന്നതിനേക്കാൾ ഉത്തമം. 26-ാമത്തെ കാര്യം, മറ്റൊരാളോട് ചോദിക്കൽ അനുവദനീയമായി തീരും എപ്പോഴും. ചോദിക്കുന്ന ആളുടെ സ്ഥാനം അല്ലെങ്കിൽ പദവി കുറഞ്ഞു പോകുന്ന ഒരു തരം താഴൽ ഇല്ല എങ്കിൽ. എന്നിട്ട് നേരത്തെ പറഞ്ഞ ചാട്ടവാറെടുക്കാൻ പോലും ആ ഹദീസ് ഉദ്ധരിച്ച അല്ലെങ്കിൽ നബിയിൽ നിന്ന് കേട്ട ആളുകൾ ആവശ്യപ്പെടാറുണ്ടായിരുന്നില്ല എന്ന ഹദീസൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. 27-ാമത്തെ കാര്യം, ഉസ്മാൻ ഇബ്നു അഫാൻ ചെയ്ത് കാണിച്ചതുപോലെ വുളു പൂർത്തീകരിക്കുക എന്നത്. 28, അവയവങ്ങൾ കഴുകുമ്പോൾ 3 തവണ ആവർത്തിക്കുക. അവയവങ്ങൾ കഴുകുമ്പോൾ, അപ്പൊ തലപെടുവോ? ഇല്ല. അങ്ങനെ പറഞ്ഞത് ഇത് എല്ലാം 3 വട്ടം കഴുകുക എന്നല്ല, കഴുകുമ്പോൾ 3 വട്ടം ആവർത്തിക്കുക. തല കഴുകില്ല, തല എന്തേ ഉള്ളൂ? തടവുന്നേ ഉള്ളൂ. അതായത് കഴുകുന്നവ 3 തവണയും തടവുന്നവ 1 തവണയും. അപ്പൊ തയമ്മം ചെയ്യുമ്പോ തടവാണ്, അപ്പൊ മുഖവും കൈയും 3 വട്ടം തടവണോ? 1 വട്ടം മതി. ഹഫീ മദബിൽ 3 വട്ടമുണ്ടോ? നമസ്കാരം ചെയ്യുന്ന അല്ലേ? ഒന്നാ. അതുപോലെ സോക്സിൽ തടവുന്നു ജവറബ് ഹുഫ്, അത് എത്ര വട്ടാ? 3 തവണോ? വേണ്ട. അതാണ് ഇവിടെ ഉസൈമീൻ ഒരു കായിക വരുന്നത്, കഴുകുന്നത് 3 തവണ, തടവുന്നത് 1 തവണ. 29-ാമത്തെ കാര്യം, ഉളു എടുത്തതിന് ശേഷം നേരത്തെ പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നീ ഫറളല്ലാത്ത 2 റക്അത്ത് ഉളുവിന് വേണ്ടി സുന്നത്തായി നമസ്കരിക്കാം. പിന്നെ ഇവിടെ സംശയം പറയുന്നുണ്ട്, ഉമറ ബിൻ ഖത്താബ് അന്നഹു ഖാല ഇന്നി ല ഉജഹിസു ജൈശി വാന ഫി സ്വലാ വഹാദ മാനാഹു അന്നഹു യുഹദ്ദിസു നഫ്സ്. മനസ്സിനോട് സംസാരിക്കരുത് എന്നാ പറഞ്ഞത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ സൈന്യത്തെ ഒരുക്കാറുണ്ടായിരുന്നു, വാന ഫി സ്വലാത്തി, ഞാൻ നമസ്കാരത്തിലായിരിക്കെ. നമസ്കരിക്കുമ്പോൾ സൈന്യത്തെ അതിന്റെ പ്ലാൻ തയ്യാറാക്കും. അപ്പോ ഇവിടെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരോട് സംസാരിക്കുന്നത്? സ്വന്തത്തോട് സംസാരിക്കുന്നു. എന്താണ് ഈ പറഞ്ഞ ഹദീസിന്റെ ആശയം? ഇത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അപ്പൊ അതിനുള്ള മറുപടി, ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമസ്കാരത്തിൽ സൈന്യത്തെ സജ്ജീകരിച്ചു അല്ലെങ്കിൽ അതിനുവേണ്ട പ്ലാനിംഗ് നടത്തി എന്ന് പറയുന്നത് അംറുൻ മഷ്റൂഉൻ, അത് നിയമപരമായ ഒരു കാര്യമാണ്. കാരണം ഇദാ കാനത് സലാത്തുൽ ഖൗഫി തതഗയ്യറു മിൻ അജ്ലിൽ മുഹാഫദതി അൽ ഖിതാലി വൽ ജിഹാദ്, യുദ്ധവുമായി ബന്ധപ്പെട്ട സന്ദർഭത്തിൽ പട്ടാളക്കാരുടെ സംരക്ഷണവും ജിഹാദിന്റെ കാര്യങ്ങളും ഒക്കെ നടത്തുക. ഇത് സാധാരണ നമസ്കാരമല്ല, ഏതാണ്? യുദ്ധവുമായി ബന്ധപ്പെട്ട സമയത്ത്, കാരണം അത് അതിന്റെ ഭാഗമാണ്. ആ സമയത്ത് യുദ്ധവും ചെയ്യാലോ, നടക്കാം, ഓടാം, ഒക്കെ ചെയ്യാം, പിടിവെക്കാം, വെട്ടാം. പിന്നെ അടുത്ത കാര്യം നമ്പർ, പിന്നെ വിലക്കപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് നമസ്കരിക്കൽ അനുവദനീയമാണ്. എന്ത്? എപ്പോഴ്? നേരത്തെ പറഞ്ഞ പോലെ കാരണം ഉണ്ടെങ്കിൽ. അത്രയും കാര്യങ്ങളാണ്.